ഭർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും മൃതമനായ യേശുക്രിസ്തവൻ നാമത്തിൽ എൻ്റെ സുഖിവന് അറിയിക്കുന്നു ഇന്ന് നമ്മൾ യോഹന്നാൻ മുഹമ്മദും എന്ന വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് ഖുറാന്റെ വിശ്വാസിത തള്ളിക്കളയുന്ന എം എം അക്ബർ എന്നുള്ള ടൈറ്റിൽ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ പറയുന്നതിന് ഇങ്ങനത്തെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതിന് വളരെ വ്യക്തമായ കാരണം തന്നെയുണ്ട് ബൈബിളിലെ ഒരു പുസ്തകമായ അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൃഹത് വേദഗ്രന്ഥമാണ് ആ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ അവസാന പുസ്തകമായ യോഹന്നാനുണ്ടായ വെളിപ്പാട് എഴുതപ്പെട്ടത് എ ഡി തൊണ്ണൂറുകളിലാണ് മുഹമ്മദ് ജനിക്കുന്നതിന് ഏകദേശം അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് മുഹമ്മദ് എ ഡി അഞ്ഞൂറ്റി മുപ്പത്തി സംതിങ്ങിലാണ് മുഹമ്മദ് നബി ജനിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തിരണ്ടിലാണ് അല്ലെ മുഹമ്മദ് നബി ജനിക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തി രണ്ടിലാണ് അതിന് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ അതായത് അഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുന്നേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ അപ്പോസ്തലായിരുന്ന യോഹനാൻ അപ്പോസ്തലൻ എഴുതിയ അദ്ദേഹത്തിനുണ്ടായ റെവലേഷൻസ് വെളിപ്പാടുകൾ അദ്ദേഹം എഴുതി വെച്ച ബൈബിളിലെ ഒരു പുസ്തകം അത് അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് എന്ന് പറയുന്നത് ആ റവലേഷൻ അഥവാ ബുക്ക് ഓഫ് റവലേഷൻസ് അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഉണ്ടായ ഒരു ചോദ്യത്തിന് എം എം അക്ബർ പറയുന്ന മറുപടിയാണ് ഇതിലെ ഏറ്റവും രസകരം അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ എം എം അക്ബർ പറയുന്ന മറുപടി ഖുറാന് യോജിക്കുന്നുണ്ടോ ഖുറാനുമായിട്ട് എങ്ങനെ അത് ഒത്തുപോകുന്നു എന്ന കാര്യം നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ് അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം എല്ലാ മാന്യ ക്ലബ് ഹൌസ് ഫേസ്ബുക്ക് യൂട്യൂബ് പ്രേക്ഷകർക്കും കർത്താവ് എഹുഷ് വഹമ്മഷിന്റെ നാമത്തിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം യോഹന്നാനും മുഹമ്മദും ഖുറാന്റെ വിശ്വാസ്യത തള്ളിക്കളയുന്ന എം എം അക്ബർ ഇതാണ് നമ്മൾ നമ്മളെടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ബൈബിളിലെ അവസാനത്തെ ഗ്രന്ഥമായ യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്ന വെളിപ്പാട് പുസ്തകം എന്ന ബുക്ക് ഓഫ് റവലേഷൻസ് എന്നറിയപ്പെടുന്ന ആ പുസ്തകത്തിന്റെ ആധികാരികതയും വിശ്വാസ്യതയും തള്ളിക്കളഞ്ഞുകൊണ്ട് എം എം അക്ബർ പറയുന്ന കമന്റുകളാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രധാന പോയിന്റ് ഓഫ് നമ്മുടെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആ പ്രോഗ്രാമിന്റെ തുടക്കം നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഫേസ്ബുക്ക് പ്രേക്ഷകർക്ക് കാണാം കുറച്ച് കാര്യങ്ങൾ ഓഡിയോ ഇല്ല ജസ്റ്റ് ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ആ പ്രോഗ്രാമിന്റെ ഇൻട്രൊഡക്ഷൻ അത് നിങ്ങളൊന്ന് കണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്കതുകൊണ്ട് തന്നെ ആദ്യം അതിന്റെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം ക്രൈസ്തവ ചോദ്യോത്തരങ്ങൾ എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് വീഡിയോയിൽ യേശു ദൈവപുത്രനോ എന്ന ഒരു ചോദ്യത്തെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ക്ലബ് ഹൗസ് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ കമന്റ് പറയുന്നത് യേശു ക്രൂശിക്കപ്പെട്ടുവോ അടുത്തൊരു ചോദ്യം ബൈബിൾ ദൈവീകമോ നിചിയോയാണിത് ബൈബിൾ ദൈവീകമോ ത്രിയേകവാദം യാഥാർത്ഥ്യമോ ഇന്നത്തെ ക്രിസ്തുമതം യേശു പഠിപ്പിച്ചതോ ക്രൈസ്തവ സമൂഹത്തിനും ഇതിനുശേഷം ആ വീഡിയോ ആരംഭിക്കുകയാണ് ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതിന് ശേഷം ആ വീഡിയോ അങ്ങ് ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഭാഗം നമുക്ക് വിശദമായിട്ട് കേൾക്കാം ഞാൻ ഇച്ചിരിയുടെ സൗണ്ട് വെച്ച് ക്ലബ് ഓഫ് പ്രേക്ഷകർക്കൂടെ ഞാനത് ആ ഭാഗം വിശദമായിട്ട് അതിന്റെ ഇൻട്രോ പറയുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ തൊഴിലാളി അല്ലെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ സംഘാടകൻ ആരാണെങ്കിലും അത് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം ആ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് ക്രൈസ്തവ സമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും അടുത്തിരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും ഏറെ സഹായിച്ച നിച്ചോ ട്രൂത്ത് പ്രോഗ്രാമുകളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ സമാഹാരം സ്ത്രീകത്വം ആദിപാപം കുരിശുമരണം ദൈവിക ആദ്യം ആദ്യം നിങ്ങൾ കേട്ടല്ല ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും മുസ്ലിം സുഹൃത്തുക്കൾക്കും ഒന്നിച്ചിരുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് നിസ് ഓഫ് ടൂത്ത് ഒരുക്കിയത് നല്ല കാര്യം കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ തിരിച്ച് അങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വരരുതെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോണം കാര്യം നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതല്ല ഇവര് വിളിച്ചിരുത്തി പറഞ്ഞിട്ടാണ് നമ്മൾ മറുപടി കൊടുക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിനും മുസ്ലിം സമുദായത്തിനും അടുത്തിരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും ഏറെ സഹായിച്ച നിശ്ചോബോത്ത് പ്രോഗ്രാമുകളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ സമാഹാരം സ്ത്രീകത്വം ആദിപാപം കുരിശുമരണം ബൈബിളിന്റെ ദൈവികത മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം തുടങ്ങിയ വിഷയങ്ങളിൽ അപ്പൊ ബൈബിളിന്റെ ദൈവീകത ചർച്ച ചെയ്യുമ്പോൾ ഖുറാന്റെ ദൈവികത തിരിച്ച് ചർച്ച ചെയ്യാനുള്ള അവകാശം ക്രൈസ്തവർക്ക് നിങ്ങൾ തീരെഴുതി തരുന്നതാണ് ഈ കാണുന്നത് അതുകൊണ്ട് ഇതിന്റെ ഭാവ് ഇനി പിന്നീട് ജോയിൻ ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ പറയുന്നത് ഇസ്ലാമിനെ പറയുന്നത് തിരിച്ചു പറയാൻ നിൽക്കരുത് എന്തുകൊണ്ടാണ് ഇസ്ലാം ക്രിസ്തു മതവുമായി വിയോജിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന മറുപടികൾ ക്രിസ്തു മതം യഥാർത്ഥത്തിൽ യേശുവിന്റെ മതമല്ലെന്നും മുഹമ്മദ് നബിയാണ് സാക്ഷാൽ യേശുവിന്റെ പിൻഗാമി പിൻഗാമിയെന്നും ഖുര്ആാനിന്റെയും ബൈബിളിന്റെയും വെളിച്ചത്തിൽ വിശദീകരിക്കുന്നു ഖുറാന്റെയും ബൈബിളിന്റെയും വെളിച്ചത്തില് യേശു ക്രിസ്തുവോ ക്രിസ്ത്യ ക്രിസ്ത്യാനികളല്ല യേശുവിന്റെ പിൻഗാമികള് ഈ മുഹമ്മദ് ആണ് യേശുവിന്റെ പിൻഗാമിയെന്ന് ഇദ്ദേഹമൊക്കെ വിശദീകരിക്കുകയാണ് ഇങ്ങനെയാണ് ഓഫ് ട്രൂത്തിന്റെ പല പ്രോഗ്രാമുകളും ആരംഭിക്കുന്നത് അതായത് ക്രൈസ് വെറുതെ ഇരിക്കുന്ന ക്രൈസ്തവരുടെ വായിൽ കോലിട്ടിട്ട് കടിക്കടാ 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 എന്ന് പറഞ്ഞ് തിരിച്ച് കടി വാങ്ങിക്കുന്ന ഒരു സ്വഭാവമാണ് ബെമാർക്കുള്ളത് അതുകൊണ്ട് തിരിച്ച് അങ്ങോട്ട് തരുന്നത് വാങ്ങിച്ചു കൂട്ടാനുള്ള കാലമാണിത് നിങ്ങൾ കൊടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഒരു ആ ഒരു ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് ആദ്യമേ ഒന്ന് അനലൈസ് ചെയ്യാം അദ്ദേഹം പറഞ്ഞെന്താണ് യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ പിൻഗാമികൾ ക്രൈസ്തവരല്ല യഥാർത്ഥ പിൻഗാമി മുഹമ്മദാണ് എന്ന ഒരു വളരെ ായ ഒരു 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 വാദമോ അല്ലെങ്കിൽ ക്രൈസ്തവ നിന്നയോ അല്ലെങ്കിൽ ദൈവ നിന്നയോ ആണ് ഇദ്ദേഹം ഇപ്പൊ അവിടെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അതൊന്നുകൂടെ ഒന്ന് കോട്ടയോളൂ അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു വിഷയം മുഹമ്മദ് നബിയാണ് സാക്ഷാൽ യേശുവിന്റെ പിൻഗാമിയെന്നും മുഹമ്മദ് നബിയാണ് സാക്ഷാൽ യേശുവിന്റെ പിൻഗാമി എന്ന് ഇദ്ദേഹം അങ്ങ് ഉറപ്പിക്കാം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം മുഹമ്മദാണോ യേശു ക്രിസ്തുവിന്റെ പിൻഗാമി എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ബൈബിളില് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ ഒരു കൽപ്പന പറയുന്നുണ്ട് അത് മുഹമ്മദ് അത് അനുസരിച്ച് ജീവിച്ച യേശുവിന്റെ ഒരു പിൻഗാമിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം യേശു ക്രിസ്തു പറയുന്ന പ്രകാരമാണ് ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം അഥവാ വ്യഭിചാരം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു അങ്ങനെ ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ കഴിച്ചവനും വ്യഭിചാരം ചെയ്യുന്നു അപ്പോ വ്യഭിചാരം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ല അങ്ങനെ ഉപേക്ഷിക്കുന്നത് അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നതിന് തുല്യമാണ് ഇനി അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട വ്യഭിചാരത്ത് അങ്ങ് ചെയ്തതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട ഒരുവളെ വിവാഹം കഴിച്ചാൽ ആ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് ബൈബിൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് ഈ വാ യേശുക്രിസ്തുവിന്റെ ഈ കൽപ്പന അല്ലെങ്കിൽ ഈ ഉപദേശം അനുസരിച്ചാണോ മുഹമ്മദ് ജീവിച്ച് മുഹമ്മദ് യേശുവിന്റെ പിൻഗാമിയായിട്ട് ജീവിച്ചോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിനുവേണ്ടി മുഹമ്മദിന്റെ ജീവചരിത്രമാണ് നമുക്ക് അറിയേണ്ടത് മുഹമ്മദിന്റെ ജീവചരിത്രം അറിയണമെങ്കിൽ മുഹമ്മദിന്റെ ജീവചരിത്രം എഴുതിയ ആളുകളുടെ പുസ്തകങ്ങൾ നോക്കണം അപ്പോ മുഹമ്മദിന് തൊട്ടു പുറകെ ജീവിച്ചിരുന്ന താ തപരി എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ഇസ്ലാമിലെ അൽ എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ലോകത്തെ ഇസ്ലാമിക ചരിത്രകാരൻ എഴുതിയ ഇസ്ലാമിക ഗ്രന്ഥമായ അറബിയിലുള്ള താരിഖ് അൽ റസൂൽ ബാൽ മുൽക്ക് എന്ന് പറയുന്ന ഗ്രന്ഥം അതായത് ആനൽസ് ഓഫ് ദ പോസ്റ്റൽസ് ആൻഡ് കിങ്സ് അതായത് റസൂലിന്റെയും റസൂലുകളുടെയും അതായത് ദൈവദൂതന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം എന്ന് പറയുന്ന താരിഖ് അൽ റസൂൽ വ അൽ മുൽ മുലുക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് അതിന്റെ എട്ടാമത്തെ വോളിയത്തിനകത്ത് ഇസ്ലാമിക ചരിത്രകാരനായ അലിത്തബരി ഇസ്ലാമിക ചരിത്രം എഴുതിയ സമയത്ത് മുഹമ്മദ് എന്ന ഇസ്ലാമിക പ്രവാചകന്റെ ചരിത്രം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ എട്ടാമത്തെ വോളിയത്തിനകത്ത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പേജിനകത്ത് ഒരു ചരിത്രം മുഹമ്മദിനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസാറ്റ് കോപ്പി തന്നെ ഞാൻ ഇവിടെ അങ്ങ് തരികയാണ് ആ പേജിന്റെ കോപ്പി വായിച്ചു നോക്കാം പുസ്തകത്തിനകത്തുനിന്ന് തന്നെ അങ്ങ് തരിക ഒന്നാമത്തെ പേജ് മുഹമ്മദ് ഇൻ ജെയ്ഷിന്റെ മകളായ സൈനബുമായിട്ടുള്ള മുഹമ്മദിന്റെ വിവാഹം ഈ സൈനബിൻ ബിൻ ജേഷ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ മകനായിരുന്ന അതായത് അന്ന് ജാഹിലിയ കാലഘട്ടം എന്ന് വിരുവിറയുന്ന ആ അന്ധകാര അന്ധകാരകാലത്ത് മനോഹരമായ നിയമമുണ്ടായിരുന്നു അനാഥരായിട്ടുള്ള ആളുകളെ ആളുകൾക്ക് ദത്തെടുത്താനും സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് ഓമനിച്ച് വളർത്താനും കഴിയുന്ന മാനവികമായ മാനുഷിക മൂല്യങ്ങളുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു അങ്ങനെ മുഹമ്മദ് വളരെ മാനവരിൽ മഹോന്നതനായിരുന്ന മുഹമ്മദ് ഒരു അനാഥ ബാലനെ അല്ലെങ്കിൽ ഒരു ഒരു പയ്യനെ ദത്തെടുത്ത് വളർത്തി അവന്റെ പേരായിരുന്നു സയിദ് സൈദ് ബിൻ ഹരിത് ഹരിത്തിന്റെ മകനായ സയിദ് എന്നായിരുന്നു അവൻ അറിയപ്പെട്ടിരുന്നത് ആ ഹരിത്തിന്റെ മകനെ മുഹമ്മദ് എത്തെടുത്തിട്ട് പുനർനാമകരണം ചെയ്തപ്പോൾ സായിദ് ബിൻ മുഹമ്മദ് എന്ന് സായിദ് അറിയപ്പെടാൻ തുടങ്ങി ആ സായിദിനെ ജയ് സൈനബ എന്ന് പറയുന്ന മുഹമ്മദിന്റെ ബന്ധുവായ ഒരു സ്ത്രീയെ കൊണ്ട് മുഹമ്മദ് വിവാഹം കഴിപ്പിച്ചു സൈനബയാണെങ്കിൽ അതിസുന്ദരിയുമായിരുന്നു ഒരു ദിവസം സൈനബയെ കണ്ട മുഹമ്മദിന് സൈനബയെ വിവസ്ത്രയായിട്ടോ അല്പവസ്ത്രധാരണയായിട്ടോ മുഹമ്മദ് കണ്ടപ്പോ മുഹമ്മദിന്റെ ഹൃദയം സൈനബയിലേക്ക് അള്ളാഹു തിരിച്ചെന്നാണ് മുഹമ്മദ് പറയുന്നത് ആരാണ് തിരിച്ചത് മുഹമ്മദ് സ്വയം തിരിഞ്ഞതാണോ അള്ളാഹു തിരിച്ചതാണോ എന്തായാലും അന്യന്റെ ഭാര്യയെ മോഹിപ്പിക്കുന്ന അള്ളാഹു എന്തായാലും ബെസ്റ്റ് അള്ളാഹു ആണ് എന്നാലും അങ്ങനെ തിരിഞ്ഞു എന്നാണ് പറയുന്നത് ചരിത്രമല്ല ഞാൻ വായിച്ച് കേൾപ്പിക്കാം ടെക്നച്ചൊരു ആദ്യം പറയുക അങ്ങനെ സ്വന്തം മകനായി കണ്ടിരുന്ന സയ്യിദിന്റെ ഭാര്യ അതായത് സ്വന്തം മരുമകളായ സ്വന്തം മകളെപ്പോലെ പരിശുദ്ധയായി കാണേണ്ട സ്വന്തം മരുമകളായ സൈനബയെ മുഹമ്മദ് അങ്ങ് കയറി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ സൈനബയുടെ മേൽ മുഹമ്മദിനെ കണ്ടുപതിഞ്ഞത് മനസ്സിലായ സയിദ് അവളെ മൊഴിചൊല്ലി മുഹമ്മദിന്റെ വീട്ടിലേക്ക് കൊണ്ട് കൊടുത്തു അങ്ങനെ മുഹമ്മദ് അവളെ വിവാഹം ചെയ്തു അങ്ങനെ ആ വിവാഹം ചെയ്തപ്പോഴേ ചെയ്യണ സമയത്ത് നാട്ടിലെ ആകെ പ്രശ്നം മകളുടെ ഭാര്യ വിവാഹം കഴിച്ചവരെന്നുള്ള ചീത്തപ്പേരായി അപ്പോഴത്തേക്കും ജാഹ്ലിയ കാലം എന്ന് പറയുന്ന ഇവർ പറയുന്ന ഈ കാലത്തിലെ മനോഹര നിയമമായിരുന്ന അനാഥക്കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളായിട്ട് വളർത്തുന്ന ദത്ത് സമ്പ്രദായത്തെ റദ്ദാക്കിക്കൊണ്ട് ഈ സൈനബയെ വിവാഹം കഴിക്കാൻ മുഹമ്മദിന് ഒരു പെൺകുട്ടിയിൽ ആകൃഷ്ടത തോന്നിയതിന് സ്വന്തം വളർത്തുമകന്റെ ഭാര്യയായതുകൊണ്ട് വളർത്തുമകൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഇല്ലാതാക്കാൻ മുഹമ്മദ് അള്ളാഹുനെ കൊണ്ട് ആയത്തിറക്കിക്കുന്ന ഒരു കാഴ്ച പിന്നീട് കൊണ്ടു ഇനി മുതൽ വളർത്തുമക്കളില്ല എല്ലാവരും അന്യന്മാരാണ് അങ്ങനെയാണ് സൈനവയെ കിട്ടുന്നത് അതാണ് ഈ ചരിത്രം അങ്ങനെ വളർത്തു മക്കളെ ഒരു അനാഥനയും സ്വന്തം മകനെ പോലെ കാണാൻ പാടില്ല എന്ന ക്രൂരമായ വിധി ജാഹിലിയ കാലത്തെ അന്ധകാരത്തിലേക്ക് നയിച്ച മുഹമ്മദ് പുറപ്പെടുവിച്ചു ഒരു അനാഥനയും ഇനി മുതൽ സ്വന്തം മകനായിട്ട് കാണാൻ പറ്റില്ല അപ്പൊ പല പ്രശ്നങ്ങളുണ്ടായി പല വീടുകളിലും നല്ലവരായ അന്നത്തെ കുറൈശികൾ വല അനാഥനെയും എടുത്തു വളർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു അനാഥന എടുത്തു വളർത്തിയ ഒരു ഭവനത്തിൽ പ്രശ്നമായി ആ പയ്യൻ പ്രായപൂർത്തിയായ ആ പയ്യൻ ഇപ്പോൾ അന്യപുരുഷനായി സ്വന്തം അമ്മക്ക് സ്വന്തം അമ്മ എന്ന് വെച്ചാൽ വളർത്തമ്മക്ക് അവനിപ്പോ അന്യപുരുഷനായി കാര്യം അനാഥ പിള്ളേരെ സ്വന്തം മക്കളായിട്ട് കാണാൻ പാടില്ല എന്ന് എന്നുള്ള ആഹുങ്ങ് കൽപ്പന ഇറക്കിയപ്പോ ഈ അനാഥ ബാലൻ സ്വന്തം വളർത്തമ്മക്ക് കുഞ്ഞുനാള് മുതലെ പോറ്റു വളർത്തിയ പോറ്റമ്മയ്ക്ക് അന്യപുരുഷനായി അപ്പോഴത്തേക്കും ആ പോറ്റമ്മയുടെ ഭർത്താവിന് അതായത് വളർത്തച്ഛന് ആ പുരുഷൻ ആ ഈ സ്വന്തം ഭാര്യയുടെ അടുക്കൽ വരുന്നത് അതായത് ഈ വളർത്തമ്മയുടെ അടുക്കൽ വരുന്നത് അള്ളാഹുന്റെ നിയമപ്രകാരം തെറ്റായി മാറി ആ തെറ്റ് മറികടക്കാൻ വേണ്ടി ആ വലിയ പ്രായപൂർത്തിയായ പുരുഷന് പത്ത് പ്രാവശ്യം പോലോ കൊടുക്കാൻ വേണ്ടി അടുത്ത ഹദീസും അങ്ങനെ ആയത്തിറക്കി ആയത്ത് ആട് നിന്ന് പോയതുകൊണ്ട് ആയത്ത് ഇപ്പൊ കിട്ടാനില്ല അത് ആട് നിന്നു പോയുകൊണ്ട് ഊർ ആയില്ല അതുകൊണ്ട് ഹദീസിനകത്ത് അത് ആയിഷ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പലരെയും ആംഗ്ലമാരാക്കാനും പലരെയും മക്കളായ മക്കളുടെ സ്ഥാനത്തായി കൊണ്ടുതന്നെ പല പരപുരുഷന്മാർക്കും ആ ഇതുപോലെ മുല കൊടുക്കാൻ വേണ്ടി ആയിഷ പറയുന്ന ഹദീസുകളും നമ്മളെല്ലാം കഴിഞ്ഞിരക്കെ കുറെ കണ്ടു അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയാണ് മുഹമ്മദ് ക്രൈസ്തവരൊന്നുമല്ല മുഹമ്മദാണ് യേശുവിന്റെ പിൻഗാമി എന്ന് പറഞ്ഞപ്പോ നമ്മളെടുത്ത വാക്യം നമുക്കൊന്ന് വായിച്ചിട്ട് മുഹമ്മദിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം നമ്മളെടുത്ത വാക്യം ഇതായിരുന്നു ബൈബിളിലെ മത്തായിയുടെ മതായി എഴുതിയ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം അഥവാ വ്യഭിചാരം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവനും വ്യവിചാരം ചെയ്യുന്നു നമുക്കിന്നെ മുഹമ്മദിന്റെ ചരിത്രത്തിലേക്ക് അൽ തബരി രേഖപ്പെടുത്തിയ മുഹമ്മദിന്റെ ചരിത്രത്തിലേക്ക് വരാം ഇൻ ദ ഇയർ മെസഞ്ചർ ഓഫ് ഗോഡ് മാരേജ് സൈനബ ബിൻ ജയ്ഷ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ പേജിൽ അതിന്റെ നരേറ്റേഴ്സിന്റെ ട്രാൻസ്മിറ്റേഴ്സിന്റെ എല്ലാത്തിന്റെയും ചെയിൻ അവിടെ പറഞ്ഞിട്ട് നമ്മളെ ചരിത്രം രണ്ടാം പേജിൽ വായിക്കുകയാണ് ദ മെസഞ്ചർ ഓഫ് ഗോഡ് ഹൈസ് ഓഫ് സായി ഹരി ഹരിത ഹരിതയുടെ മകനായ സയ്യിദ് അതായത് സയിദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു അതുവരെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ആ സയ്യിദ് ബിൻ മുഹമ്മദിന്റെ വീട്ടിലേക്ക് വളർത്തു വളർത്തുമകനായ സൈദന്റെ വീട്ടിലേക്ക് മുഹമ്മദ് വന്നു സായി ഓൾവേസ് കോൾഡ് ബിൻ മുഹമ്മദ് ബ്രാക്കറ്റിൽ അവിടെ എഴുതിയിട്ടുണ്ട് അൽത്താബരി സയിദ് എപ്പോഴും അറിയപ്പെട്ടിരുന്നത് മുഹമ്മദിന്റെ മകനായ സയ്ദ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സായിദ് ബിൻ മുഹമ്മദ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ക്രൂരമായ അന്ധകാരമായ മനുഷ്യരഹിതമായ മനുഷ്യത്വരഹിതമായ ജാഹിലിയ കാലത്തെ മനുഷ്യത്വം പോലും ഇല്ലാത്ത ഒരു വിധി അള്ളാഹ് പുറപ്പെടുവിച്ച മുതലാണ് ഈ സൈനവയെ കെട്ടാൻ വേണ്ടി പുറപ്പെടുവിച്ച മുതലാണ്

എവിടെ സൈദ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് സയ്യിദിന്റെ വീട്ടിലേക്ക് അവനെ കാണാൻ വേണ്ടി മുഹമ്മദ് വന്നു ബട്ട് ഇൻ നോട്ട് ഫൈൻഡ് ഹിം സയ്യിദിന്റെ വീട്ടിലെ ഉമറത്തൊന്നും അവനെ കണ്ടില്ല ഹി കെയിം ലുക്ക് ഫോർ ഹിം ബട്ട് നോട്ട് ഫൈൻഡ് ഹിം സൈനബ് ബിൻ ജൈഷ് സയ്യിദിന്റെ ഭാര്യയായ സൈനബ് അതായത് മുഹമ്മദിന്റെ മരുമകളായ വളർത്തുമോന്റെ ഭാര്യയായ സ്വന്തം മകളുടെ സ്ഥാനത്തുള്ള സൈനബ സൈസ് വൈഫ് റോസ് ടു മീറ്റ് ഹിം എഴുന്നേറ്റ് പെട്ടെന്ന് മുഹമ്മദിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് വന്നു ബിക്കോസ് ഷി വാസ് ഡ്രസ്ഡ് ഓൺലി ഇൻ എ ഷിഫ്റ്റ് ഒരു അൽപ്പവസ്ത്രധാരിയായിട്ട് അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചിരുന്നതുകൊണ്ട് കൊണ്ട് ദ മെസഞ്ചർ ഓഫ് ഗോഡ്

മെസഞ്ചർ മുഹമ്മദ് വാതിക്ക് നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സൈനബ പെട്ടെന്ന് കിട്ടിയ ഉടുപ്പ് എടുത്തിട്ടതാണ് അതുകൊണ്ടാണ് അല്പവസ്ത്രധാരണയായി പോയത് ഷീ ഇൻ ഹെസ് ആൻഡ് എക്സൈറ്റഡ് ദ അഡ്മിറേഷൻ ഓഫ് ദ ദർ ഓഫ് കോഴ്സോ ആസ് ഹി ടേൺ മർമറിങ് സംതിങ്റ്റ്ലി ബീങ് അണ്ടർസ്റ്റുഡ് അപ്പോഴത്തേക്ക് മുഹമ്മദ് വസ്ത്രമൊക്കെ ഇട്ട് പുറത്തു വന്നപ്പോഴേക്ക് മുഹമ്മദ് തിരിച്ചുപോയി എന്തോ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് പോയത് ഹി സേ എഹോട്ടിലെ അദ്ദേഹം പറഞ്ഞത് ആയിരുന്നു ഗ്ലോറി ബി ടു അള്ളാ അള്ളാഹ് സ്തുതി ഉണ്ടായിരിക്കട്ടെ ദ ഓൾ മൈറ്റി ഏറ്റവും ഉന്നതനായ അള്ളാഹ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ ഗ്ലോറി ബി ടു അള്ളാ ഹു കോസ് ഹാസ് ടു ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന ഹൃദയങ്ങളെ ഇത് ജീക്കുന്ന അള്ളാഹുവിന് സ്തുതി കുറ്റം അള്ളാക്ക് അന്യന്റെ ഭാര്യയെ പോട്ടെ സ്വന്തം മോൻറെ ഭാര്യയെ പോട്ടെ സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ കണ്ട് അവളിൽ അകൃഷ്ടനായി അനുരക്തിയായിട്ട് കണ്ടവന്റെ ഭാര്യയെ പ്രേമിച്ചിട്ട് പറയാണ് ആ ഗ്ലോറി ബീറ്റു വെള്ള അള്ളാഹു സ്തുതിയായിരിക്കട്ടെ എന്റെ ഹൃദയത്തെ തിരിച്ച് അവൾ അനുരക്തയാക്കിയത് അള്ളാഹു ആണ് എന്നീ അർത്ഥത്തിൽ മുഹമ്മദ് പറഞ്ഞിട്ട് പോവുക വെൻ സായിദ് ഹോം ഹിസ് വൈഫ് ടോൾ ഹിം അപ്പൊ ഇവിടെ അന്യന്റെ ഭാര്യ മോഹിച്ചു എന്നുള്ള ബൈബിളിലെ കൽപ്പനാ ലംഘനമാണ് ഈ മുഹമ്മദ് ഇവിടെ നടത്തിയത് ഓക്കെ ഇനി നമുക്ക് തുടരാം

വൈരിഞ്ജി ഗോയിന് എന്തുകൊണ്ട് അകത്ത് പോയില്ല നല്ല ഒന്നാം തരം ഭർത്താവ് യു ഹു ആർ ആസ് ഡിയർ മീ ആസ് മൈ ഫാദർ അൻമാത് താങ്കൾ എന്റെ അച്ഛന്റെയും അമ്മയുടെ അത്രയും എന്നോട് അടുത്ത ആളല്ലേ എന്തുകൊണ്ട് ഭവനത്തിനകത്ത് കയറിയില്ല മെസ്സെജർ ഓഫ് ഹാപ്പ് സൈനബ് ഹാസ് എക്സൈറ്റഡ് യുർമിനി അഡ്മിനറേഷൻ അല്ലെ സൈനബക്ക് താങ്കളെ അഡ്മൈർ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുക സോ ഐ വിൽ സെപ്പറേറ്റ് മൈസെൽ ഫ്രം അതുകൊണ്ട് ഞാൻ അവളെ മൊഴിചൊല്ലിയിട്ട് താങ്കൾക്ക് അങ്ങ് തരാം ദ മെസഞ്ചർ ഓഫ് ഗോഡ് സെറ്റ് കീപ് യുവർ വൈസ് ടു യുവർ സെൽഫ് മെസ്സഞ്ചർ ഓഫ് ഗോഡ് പറഞ്ഞു നിന്റെ കബാരിയെ നീ തന്നെ വെച്ചോളൂ സൈദ് കുഡ് ഫൈൻഡ് നോ പോസിബിൾ വേ ടു അപ്രോച്ച് ഹിയർ ആഫ്റ്റർ ദേ അതിനുശേഷം സയിദിന് പേടിയായി സയിദ് ഒരു പോസിബിൾ വേ അവളുടെ അടുക്കെ ചെല്ലാൻ സൈദിന് മുട്ടടിക്കുന്ന പേടിയായി കാര്യം മുഹമ്മദ് കണ്ണു വെച്ച പെണ്ണായി ഹി വുഡ് കം ടു ദർ ഗ് അറ്റ്ലിം ബട്ട് ദ മെസഞ്ചർ ഓഫ് ഗോഡ് വുഡ് സേറ്റ് ഹിം കീപ് യുവർ വൈഫ് സൈദ് സെപ്പറേറ്റ് ഫ്രോം ഹെയർ ആൻഡ് ലെഫ്റ്റ് എന്നിട്ടും സയിദ് പേടിച്ചിട്ട് മുഹമ്മദിനെ ഭാര്യയെ മൊഴിയുല്ലിട്ട് സയിദ് വിട്ടടിച്ചു പോയി വൈ ദഞ്ചർ ഓഫ് ഗോഡ് വാസ് ടോക്കിംഗ് വിത്ത് ആയിഷ എ ഓവർ ഹിം സൈദ് വിട്ടകാര അറിഞ്ഞപ്പോഴേക്കും ആയിഷയോട് സംസാരിച്ചിരുന്ന മുഹമ്മദിന്റെ മേല് പെട്ടെന്നൊരു ബോധക്കേട് വന്നു വെൻ ഹി വാസ് റിലീസ് ഇറ്റ് ആ ബോധക്കേടൊക്കെ മാറി എഴുന്നേറ്റ് വന്നപ്പോ ഹി സ്മൈൽ ഹൂഗോ ടു ഗുഡ് ന്യൂസ് ആര് പോകും സൈനബിക്കൽ ഈ മനോഹരമായ സുവാർത്തയുമായിട്ട് ആര് പോകും സെയിങ് ദോഡ് ഹാസ് മാരിഡ് മി അള്ളാഹു അവളെ എനിക്കങ്ങ് കെട്ടിച്ചു തന്നു ഇതാണ് കഥ ഓക്കെ ഈ ഒരു ചരിത്രം മുഹമ്മദിന്റെ ജീവിതത്തിൽ മുഹമ്മദ് ചെയ്ത ഈ ഒരു സംഭവം യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയാവാനുള്ള എന്തെങ്കിലും യോഗ്യത മുഹമ്മദിനുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ അപ്പൊ നമുക്ക് പരിശോധിക്കാം അപ്പൊ യേശു ക്രിസ്തുവിന്റെ കൽപ്പന കണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യിചാരം ചെയ്യിക്കുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിൽ വാഹം കഴിച്ചാലും വ്യഭിചാരം ചെയ്യുന്നു സൈനബ വ്യഭിചാരം ചെയ്തുകൊണ്ടാണോ സൈദ അവൾ ഉപേക്ഷിച്ചത് അങ്ങനെ വ്യഭിചാരം ചെയ്തവളാണ് സൈനബെങ്കിൽ എന്തുകൊണ്ട് കല്ലറിഞ്ഞ് കൊല്ലപ്പെട്ടില്ല അപ്പൊ സൈനബ് വ്യഭിചാരം ചെയ്യാതെയാണ് സയിദ് ഉപേക്ഷിച്ചതെങ്കിൽ സയിദ് അവളെ കൊണ്ട് വ്യഭിചാരമാണ് ചെയ്യിക്കുന്നത് അതായത് മുഹമ്മദിനെ കല്യാണം കഴിക്കുന്നത് വ്യഭിചാരമാണ് ഇനി ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവനും വ്യഭിചാരമാണ് ചെയ്യുന്നത് അപ്പൊ ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം മുഹമ്മദ് ചെയ്തത് എന്താ വ്യഭിചാരമാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് സഹോദര ഈ യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയാണ് മുഹമ്മദ് ഇപ്പോ ഇതൊക്കെ ഇസ്ലാമിൽ വ്യഭിചാരമായിരിക്കില്ല സ്വന്തം ആളെ കെട്ടുന്നതോ മകനെ കെട്ടുന്നതോ ഇതൊക്കെ ഒന്നും ഇസ്ലാമിൽ വ്യഭിചാരമായിരിക്കില്ല അതൊന്നും ഞങ്ങളുടെ കാര്യമല്ല ഈ ഇസ്ലാമിലെ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ നീതിശാസ്ത്രം അനുസരിച്ച് ഇതൊക്കെ ന്യായമായിരിക്കാം ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ സർവശക്തനായ ദൈവമായ പ്രപഞ്ചത്തിന്റെ ഉടയതമ്പുരാനായ സർവശക്തനായ യാഹു എന്ന ദൈവം രക്ഷകനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളോടും സകല ഭൂമിയിലുള്ള മനുഷ്യ ബുദ്ധിയുള്ള മനുഷ്യ സംസ്കാരമുള്ള സകലരോടും പറഞ്ഞൊരു കൽപ്പനയുണ്ട് നിങ്ങൾ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ പാടില്ല അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു വിവാഹം കഴിക്കുന്നത് വ്യഭിചാരമാണ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചു ഓക്കെ അപ്പൊ യേശുവിന്റെ പിൻഗാമിയാണെങ്കിൽ മുഹമ്മദ് ഒന്നാന്തരം വ്യഭിചാരിയാണ് അതുകൊണ്ട് യേശുവിന്റെ പിൻഗാമിയായിരിക്കാൻ അവൻ യോഗ്യനല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും ഇനി നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ ഇതിന്റെ നമ്മൾ കണ്ടല്ലോ അപ്പോ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് മുഹമ്മദ് ഈ സൈനബിയെ അൽപ്പവസ്ത്രധാരണയായിട്ട് കണ്ടപ്പോ മുഹമ്മദ് അവളിൽ അനുരക്തയായി എന്ന് നമുക്ക് കാണാം അനുരക്തനായി നമുക്ക് കാണാം കാര്യം ഡിഡ്സ് ഹീഡിറ്റ്സ് ഔവ മധ്യഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താ മുഹമ്മദ് അവിടെ നിന്ന് തിരിഞ്ഞു പോയപ്പോ മുഹമ്മദ് ഇപ്രകാരമാണ് പറഞ്ഞത് സ്തുതി ഹൂ കോസ് എസ് ഹാർട്ട്സ് ടു ടേൺ ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന ഇത്രയും കാലം മകളായിട്ട് കണ്ടുകൊണ്ടിരുന്ന സൈനബയെ ഹൃദയത്തെ തിരിച്ച് മാ കാണാൻ പ്രേരിപ്പിക്കുന്ന അള്ളായ്ക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൃദയങ്ങളെ തിരിച്ചു കളയുന്ന ട്വിസ്റ്റ് ചെയ്യുന്ന അള്ളായിക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഇറങ്ങിപ്പോന്ന അപ്പോ ഈ സൈനബ എന്ന് പറയുന്ന സ്വന്തം മകളുടെ സ്ഥാനത്തുള്ള സ്വന്തം മരുമകളെ കണ്ടിട്ട് മുഹമ്മദിന് അവളിൽ കാമം ജലിക്കുന്നു അല്ലെങ്കിൽ മുഹമ്മദിന് അവളെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നു അന്യന്റെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നു യേശു ക്രിസ്തു ബൈബിളില് മതായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം തന്നെ അതിന്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യത്തിൽ എന്താ പറഞ്ഞ വ്യഭിചാരം ചെയ്യരുതെന്ന് അറിളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ടവളോട് വ്യഭിചാരം ചെയ്തു പോയി അപ്പൊ സൈനബയെ കണ്ട് മോഹിച്ച മുഹമ്മദ് ചെയ്ത വ്യഭിചാരമാണോ സൈനബയെ കണ്ടു മോഹിച്ച മുഹമ്മദ് ചെയ്തത് വ്യഭിചാരമാണോ ഇനി മുഹമ്മദ് അവിടെ പറഞ്ഞ സത്യമാണെങ്കിൽ അള്ളാ കോസ് സാക്ഷിച്ചിട്ടാണ് അപ്പൊ ഈ ഗുറൈശുദേവനായ അള്ള വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിച്ച ആളാണല്ലോ ഈ വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഈ ആള എങ്ങനെ ദൈവം അള്ളാ കോസസ് ഹാർട്ട്സ് ടു ടേൺ ഒരു മനുഷ്യനിൽ വ്യഭിചാരം ചിന്ത ഇട്ടു കൊടുക്കുകയാണ് അള്ളാഹ അവിടെ ചെയ്തത് എന്ന് മുഹമ്മദ് തന്നെ വളരെ പരസ്യമായിട്ട് പറയുകയാണ് സ്വന്തം മകളെ സ്വന്തം മരുമകളെ സ്വന്തം വളർത്തുമകന്റെ ഭാര്യയെ ഒരു അന്യപുരുഷന്റെ ഭാര്യയെ കണ്ട് അവളിൽ പ്രേമം ജനിക്കുന്ന ഈ മുഹമ്മദ് പറയുകയാണ് അങ്ങനെ തിരിപ്പിച്ചത് അങ്ങനെ വ്യഭിചാരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അള്ളാഹു ആണെന്ന് അപ്പോ അള്ളാഹു ആരായി വ്യവിചാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദൈവം ഇതൊക്കെ ഞങ്ങളുടെ വായിന്ന് കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങളുടെ ചരിത്രത്തിലെ കാര്യം നിങ്ങളുടെ പുത്തകത്തിനകത്തന്നല്ലേ ഇരിക്കത്തുള്ളൂ എന്തിന് ഞങ്ങളുടെ വായിട്ട് കുത്തിയിട്ട് സർവശക്തനായ ദൈവത്തെയും ഈ മനുഷ്യനായ മുഹമ്മദിനെയും തമ്മില് നിങ്ങൾ അങ്ങ് കെട്ടിവലിപ്പിച്ച് യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയാണ് മുഹമ്മദ് എന്നൊക്കെ വെറുതെ നുണ പറഞ്ഞുണ്ടാക്കിയത് കൊണ്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ട ഗതികേട് വരുന്നത് അതുകൊണ്ട് എന്റെ പൊന്നിച്ചോ ട്രൂത്തുകാരെ വെറുതെ എന്തിനാണ് ക്രൈസ്തവന്റെ വായിൽ നിങ്ങൾ കോരിട്ട് കടിപ്പിക്കാൻ നിൽക്കുന്നത് ബൈബിളിന്റെയും വെളിച്ചത്തിൽ വിശദീകരിക്കുന്നു നമുക്ക് അദ്ദേഹം പറഞ്ഞത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം ഒന്നുകൂടെ ക്രിസ്തു മതം യഥാർത്ഥത്തിൽ യേശുവിന്റെ മതമല്ലെന്നും മുഹമ്മദ് നബിയാണ് സാക്ഷാൽ യേശുവിന്റെ പിൻഗാമിയെന്നും ഖുർആാനിന്റെയും ബൈബിളിന്റെയും വെളിച്ചത്തിൽ വിശദീകരിക്കുന്നു ഇതാണ് പ്രശ്നം അപ്പൊ പിൻഗാമി ആരാന്നൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ടി വരത്തില്ലേ നിങ്ങൾ ഖുറാന്റെ വെളിച്ചത്തിൽ എന്ത് കുന്നു പഠിപ്പിച്ച് നമുക്ക് ഒരു പരാതിയില്ല യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയാണ് മുഹമ്മദ് എന്ന് ഖുറാന്റെയും ബൈബിളിന്റെയും വെളിച്ചത്തിൽ പഠിപ്പിച്ചാൽ അങ്ങനെ അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ല എന്ന് തെളിയിക്കാനുള്ള ധാർമികമായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് കാര്യം ഇതുപോലുള്ള ഒരാളെ യേശു ക്രിസ്തുവിന്റെ പിൻഗാമി എന്ന് പറഞ്ഞ നാണക്കേട് ഞങ്ങൾക്കാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാവാതിരിക്കാനുള്ള ധാർമികമായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഓക്കെ നമുക്ക് അക്ബർ സൈദ് അക്ബർ അക്ബർ സാഹിബിന്റെ ഒരു നമുക്ക് സാഹിബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഞാൻ അന്ത്യവുമാണ് അന്ത്യനാണ് ഇനി ഒരാൾ എന്തിന് എന്നാണ് ചോദ്യം അങ്ങനെയാണ് ക്രൈസ്തവർ പറയാറ് പക്ഷേ ഈ വെളിപാട് പുസ്തകത്തിന്റെ കാര്യം വെളിപാട് പുസ്തകം യഥാർത്ഥത്തിൽ യോഹന്നാൻ ഉണ്ടായ വെളിപാടാണ് ഞാൻ പറയണത് ഇന്നും ക്രൈസ്തവ സഭകളിൽ പലതും വെളിപാട് പുസ്തകം അംഗീകരിക്കുന്നത് തന്നെ കാരണം യോഹനാന് സ്വന്തമായി ഉണ്ടായി എന്ന് യോഹനാൻ യേശുവിനെ ശിഷ്യനായ യോന്നാനാണ് എന്നാണ് അഭിപ്രായം അതിനുറപ്പില്ല ഈ വെളിപാട് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നതാണ് യോഹനാന് വ്യക്തിപരമായി യേശു യോഹനാന് വെളിപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്ന പറഞ്ഞു വേറെ ആരും കണ്ടിട്ടില്ല യോഹനാന് വ്യക്തിപരമായി ഉണ്ടായ ഒരു വെളിപാട് യോഹന്നാന് യേശു വെളിപ്പെട്ടിട്ട് യോഹനാനോട് പറഞ്ഞു എന്നാ ഞാൻ ആൽഫയും അമ്മയുമാണ് ഞാൻ ആദ്യം അന്തിയുമാണ് ഈ യോഹന്നാനോട് പറഞ്ഞ ഒരു കാര്യം യോനാൻ ആരാണെന്ന് നമുക്കറിയില്ല യോഹനാന് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല യോഹനാന് യേശുവിന്റെ വെളിപാടാണോ അതോ പൈശാചിക വെളിപാടാണോ ഉണ്ടായതെന്ന് അറിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ യോഹനാൻ ഉണ്ടായ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ യേശു അന്തിമനാണ് എന്ന് വിധിക്കുന്നതിൽ അർത്ഥമില്ല യേശു ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വിശദീകരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയും അഥവാ യോ മത്തായുടെയോ മർക്കോസിന്റെയോ ലൂക്കോസിന്റെയോ യോഹൻലാന്റെയോ സുവിശേഷങ്ങളിൽ എവിടെയും ഞാൻ അന്തിമ പ്രവാചകനാണ് എന്നോ എനിക്ക് ശേഷം മറ്റൊരാൾ വരാനില്ല എന്നോ പറഞ്ഞിട്ടില്ല മറിച്ച് യേശു പറഞ്ഞ എന്താ ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ് ഞാൻ പോകാഞ്ഞാൽ മറ്റൊരാൾ നിങ്ങൾക്കിടയ്ക്കയിലേക്ക് വരാനേണ്ടതാണ് അവനാണ് നിങ്ങള് സകല സത്യത്തിലൂടെയും നയിക്കാൻ അയാർത്ഥം എന്താ ഞാൻ സകല സത്യത്തിലൂടെയും നയിച്ചിട്ടില്ല എന്നാണ് വരാം അപ്പൊ അക്ബർ സാഹിബ് ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അക്ബർ സാഹിബ് പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ ഇവിടെ കേട്ടത് ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ യേശു ക്രിസ്തു ആദ്യവും അന്ത്യവുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് യാതൊരു വിശ്വാസ്യതയും ഇല്ല എന്ന് അക്ബർ സാഹിബ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് നമുക്കതിന്റെ ഓരോ ഭാഗങ്ങളും ഖുറാനുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം കാര്യം വിശ്വാസ്യത എന്ന് പറയുന്നത് ബൈബിളിന്റെ കാര്യം മാത്രമല്ല ഖുറാനും വേണമല്ലോ വിശ്വാസ്യത അവിടെ നമുക്ക് അത് കമ്പെയർ ചെയ്ത് നമുക്ക് നോക്കാം വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നതാണ് യോഹന്നാന വ്യക്തിപരമായി യേശു യോഹന്നാൻ വെളിപെട്ട് കൊണ്ട് പറഞ്ഞു എന്ന പറഞ്ഞു വേറെ ആരും കണ്ടിട്ടില്ല യോഹനാന് വ്യക്തിപരമായി യേശു ക്രിസ്തു യോഹനാന് പ്രത്യക്ഷനായി പറഞ്ഞു എന്നാണ് പറയുന്നത് വേറെ ആരും കണ്ടിട്ടില്ല ഞാനൊന്ന് ചോദിക്കട്ടെ അക്ബർ സാഹിബേ നിങ്ങളുടെ ഈ പുസ്തകം ഉണ്ടല്ലോ കുർ എന്ന് പറയുന്ന ഈ പുസ്തകം ഈ പുസ്തകം കൊടുക്കാൻ വേണ്ടി ജിബ്രിയില് മുഹമ്മദിന്റെ അടുക്കൽ വന്നിട്ടുള്ളത് മുഹമ്മദ് അല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുഹമ്മദിന് വ്യക്തിപരമായി കിട്ടിയിട്ടുള്ള സംഭവമല്ലാതെ ഈ ജിബ്രിയിൽ കൊണ്ടുവന്ന് ഈ പുസ്തകം കൊടുക്കണ കാര്യം വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുഹമ്മദ് ഈ മുഹമ്മദിന് കൊടുക്കുന്ന കാര്യം ഇല്ലല്ലോ അപ്പൊ പിന്നെ യോഹന്നാന്റെ വെളിപാട് പുസ്തകത്തിനില്ലാത്ത ആ വിശ്വാസ്യത എങ്ങനെയാണ് സഹോദര ഈ ഖുറാൻ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന് ഉണ്ടാകുന്നത് എന്ന് ഒന്ന് തിരിച്ചു വയ്ക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വെളിപാടുകൾ മുഴുവൻ കിട്ടിയെന്ന് വ്യക്തിപരമായ ഇത്തരം ഒരു തെളിവുമില്ലാത്ത ഖുറാൻ എന്ന വെളിപാട് മുഹമ്മദിനെ കിട്ടിയത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം സഹീബ് ബുഖാരിയിലെ ബുക്ക് നമ്പർ ഒന്ന് ഹദീസ് നമ്പർ രണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം സഹീബ് ബുഖാരി ബുക്ക് നമ്പർ ഒന്ന് ഹദീസ് നമ്പർ രണ്ട് നിങ്ങൾ പറയുന്നത് നിവേദനം ഹിഷാമിന്റെ മകൻ ഹാരിസ് ഒരിക്കൽ നബിയുടെ അടുക്കൽ ചോദിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾക്ക് ദൈവിക സന്ദേശം വന്നു കിട്ടുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഖുറാൻ താങ്കൾക്ക് വന്നു കിട്ടുന്നത് എന്ന് ഹിഷാമിന്റെ മകൻ ഹാരിസ് വന്ന് ചോദിച്ചു അപ്പോൾ തിരുമേനി അരുളി മണിനാഥം മുഴങ്ങുന്നത് പോലെ എനിക്ക് ദിവ്യ സന്ദേശം ലഭിക്കും മണിനാളില്ല ഡോം 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 പള്ളിമണിയില്ലേ ആ പള്ളി മണി മുഴങ്ങണ പോലെയാണ് പുള്ളിക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നത് ഇതാണ് എനിക്ക് താങ്ങുവാൻ ഏറ്റവും പ്രയാസമായിട്ടുള്ളത് പിന്നീട് അത് നിലക്കുമ്പോഴേക്കും ആ സന്ദേശവാഹകൻ പറഞ്ഞത് ഞാൻ ശരിക്കും ഹൃദയസ്ഥമാക്കി കഴിഞ്ഞിട്ടുണ്ടാകും മറ്റു ചിലപ്പോൾ പുരുഷ രൂപത്തിൽ മലക്ക് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കും മലക്ക് പറഞ്ഞതെല്ലാം ഞാൻ ഹൃദയസ്ഥമാക്കുകയും ചെയ്യുന്നു ഈ മണിനാഥം മുഴങ്ങുകയും അല്ലെങ്കിൽ മലക്ക് വന്ന് നേരിട്ട് പറയുകയും ഇത് രണ്ടുമാണ് ചെയ്യുന്നത് ഈ മുഹമ്മദ് മണിനാഥം കേൾക്കുന്ന കാര്യം കൂടെ കിടക്കണ ആയിഷയും കതീജയും പോലും അറിഞ്ഞിട്ടില്ല അവരാരും കേട്ടിട്ടില്ല അപ്പൊ തികച്ചും വ്യക്തിപരമായ ഒരു മറ്റൊരു തെളിവില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഖുറാൻ എന്നാണ് അക്ബർ സാഹിബ് ഇവിടെ പറഞ്ഞു വെച്ചത് അതായത് യോഹനാനുണ്ടായ യേശു ക്രിസ്തു യോഹനാന് പ്രത്യക്ഷമായി ഈ വെളിപാട് പുസ്തകം കൊടുത്തു എന്ന കാര്യത്തിന് യാതൊരു തെളിവുമില്ലാതെ വ്യക്തിപരമാണ് ആരും കണ്ടിട്ടില്ല യേശു ക്രിസ്തു യോഹനാനു മുമ്പിൽ പ്രത്യക്ഷമായത് ആരും കണ്ടിട്ടില്ല എന്ന് ഈ അക്ബർ ഇവിടെ എന്ന് വിളിച്ചു പറയുമ്പോൾ മുഹമ്മദിന് മണിനാഥം പോലെ ഖുറാൻ കിട്ടുന്ന കാര്യം മുഹമ്മദ് പറയണമല്ലാതെ കൂടെ കിടക്കുന്ന ആയിഷയും ഖദീജയും പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി വേറൊരു ഹദീസിൽ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ മണിവാദം എന്ന് പറഞ്ഞാൽ മണി എന്ന് പറയുന്നത് സാത്താന്റെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്ന ഭാഗവും ഹദീസിനകത്തുണ്ട് ബെല്ലെന്ന് പറയുന്ന മണി എന്ന് പറയുന്നത് സാത്താന്റെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ് അങ്ങനെ സാത്താന്റെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കേൾക്കുന്നത് പോലെയാണ് ഇദ്ദേഹത്തിന് ഖുറാൻ വന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു തെളിവുമില്ല ആയിഷയും കേട്ടിട്ടില്ല ഗതിജയും കേട്ടിട്ടില്ല ആയിഷ ഈ മണിനാഥം പുള്ളിക്ക് ഇങ്ങനെ അടിക്കുമ്പോ ആയിഷക്ക് തോന്നണ എന്താണ് ആയിഷ കാണുന്ന എന്താണ് ആയിഷ പറയുന്നു കഠിന ശൈത്യമുള്ള ദിവസം തിരുമേനിക്ക് ദിവ്യ സന്ദേശം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സന്ദേശം ഇങ്ങനെ പുസ്തകമായിട്ട് ഇറങ്ങി വരുന്നതല്ല പുള്ളിക്ക് മണിനാഥം അടിക്കുന്നത് പുള്ളിയുടെ അകത്ത് എന്ന് പുള്ളി പറയുന്നു പക്ഷെ ആയിഷ എന്താ അതിൽ നിന്ന് വിരമിച്ചു കഴിയുമ്പോൾ അവിടുത്തെ നെറ്റിത്തടം വിയർത്തൊലിക്കുന്നുണ്ടാകും എന്തൊക്കെയോ മാനസിക വിഭ്രാന്തി പോലെ അകത്ത് മനസ്സിനകത്ത് എന്തൊക്കെയോ കേൾക്കുന്ന പോലെ കാണിച്ച് എന്തൊക്കെയോ ബോധക്കേടുകൾ കാണിച്ച് അവസാനം ഇങ്ങനെ ഇരിക്കുന്ന മുഹമ്മദിനെയാണ് ആയിഷ കാണുന്നത് ഈ മണിതാഥ ആയിഷ കേട്ടിട്ടുണ്ടോ ഇല്ല ഈ മണിദാതായിട്ട് മുഹമ്മദ് കേൾക്കുന്ന കാര്യം വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സഹാബി കേട്ടിട്ടുണ്ടോ മുഹമ്മദ് കേൾക്കുന്ന മണിതാഥ ഏതെങ്കിലും സഹാബി കേട്ടിട്ടുണ്ടോ ഇല്ല ഇനി പുരുഷ രൂപത്തിൽ മലക്കെന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കും മുഹമ്മദിന്റെ മുന്നിൽ മലക്ക് പുരുഷ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുറാൻ കൊടുക്കുന്ന ആരെ ഏതെങ്കിലും ഒരു സഹാബി കണ്ടിട്ടുണ്ടോ ഇല്ല ഏതെങ്കിലും ഭാര്യമാര് കണ്ടിട്ടുണ്ടോ അഞ്ചട്ട് ഭാര്യമാരുണ്ടല്ലോ ഏതെങ്കിലും ഒരെണ്ണം കണ്ടിട്ടുണ്ടോ ഇല്ല ആകെ ഈ പറയുന്ന ഗ മലക്ക് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഖാദീജ പോലും മലക്കിനെ കണ്ടിട്ടില്ല ഇതെല്ലാം മുഹമ്മദിന്റെ വെറും മായക്കാഴ്ചയാണ് എന്ന തെളിവ് സഹിതം നമുക്ക് തെളിയിക്കാൻ സാധിക്കും ഇത് സീറത്തുൽ റസൂൽഅള്ള എന്ന് പറയുന്ന ഇബിൻ ഇഷാഖ് എഴുതിയ പുസ്തകത്തിന്റെ ചില ഏടുകളാണ് ഇബിൻ ഇഷാഖ് എന്നൊക്കെ പറഞ്ഞ എ ഡി എഴുന്നൂറുകളിൽ ജീവിച്ചിരുന്ന ആളാണ് ഇബിൻ ഇഷാഖ് മുഹമ്മദ് മരിക്കുന്നത് എ ഡി അറുന്നൂറ്റി മുപ്പതിലാണ് എ ഡി എഴുന്നൂറിലെ അതായത് മുഹമ്മദ് മരിച്ച ആ ഒരു തലമുറ അവസാനിക്കുന്നതിന് മുന്നേ ജനിച്ച് ജീവിച്ച ആളാണ് ഇബിൻ ഇഷാഖ് അല്ലാ ഇന്നത്തെ ഇവിടത്തെ ലോക്കൽ പണ്ഡിതനെന്ന് പറയുന്ന പോലെയല്ല ഇബിൻ ഇഷാഖ് എന്ന് പറയുന്നയാൾ ഇസ്ലാമിക ചരിത്രകാരനാണ് ഇസ്ലാം രാജകുടുംബങ്ങളിൽ ഇരുന്ന് ചരിത്രം എഴുതിക്കൊണ്ടിരുന്ന ആളാണ് എന്റെ ഓർമ്മശേരി ആണെങ്കിൽ സിറിയക്കാരനാണ് ഷാമിലെ മുസ്ലിമാണ് ഇബിൻ ഇഷാഖ് മുഹമ്മദ് മരിച്ച ഏഷ്യം എഴുപത് വർഷത്തിനുശേഷം ജനിച്ചു വീണ ആളാണ് ആ ഒരു തലമുറയുടെ അകത്ത് നഴുതി തീർത്ത പുസ്തകമാണ് ഇബിൻ ഇഷാഖിന്റെ സീറത്തുൽ റസൂൽ അള്ള ഈ സീറത്തുൽ റസൂൽ അള്ള എന്ന് പറയുന്ന മുഹമ്മദിന്റെ ജീവചരിത്രം റസൂൽ അള്ളയുടെ ജീവചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ എങ്ങനെയാണ് മുഹമ്മദ് ഈ പുരുഷ രൂപത്തിൽ മലക്കിനെ കണ്ട കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എടുത്തു നോക്കാം ഇസ്മായിൽ ബിൻ അബു ഹക്കീം ദ ഫ്രീഡ് മാൻ ഓഫ് ഫാമിലി ഓഫ് അൽസുബൈ ടോൾ മി ഓൺ ഗദീജസ് അതോറിറ്റി ഗദീജയുടെ അതോറിറ്റിയിൽ ഇസ്മായിൽ ബിൻ അബു ഹക്കീം അൽസുബൈർ കുടുംബത്തിലെ സ്വതന്ത്രമാക്കപ്പെട്ട അടിമയായ ഇസ്മായിൽ ബിൻ അബു ഹക്കീം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗദീജയുടെ അതോറിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഷീ സെറ്റ് ഓഫ് ഗോഡ് ഈ മുഹമ്മദിനോട് ഭാര്യ ഗദീജ പറഞ്ഞു ഓ സൺ ഓഫ് മൈ അങ്കിൾ എന്റെ അങ്കിളിന്റെ മോനെ ആർ യു എബിൾ ടു ടെൽ മി യുവർ വിസിറ്റന്റ് താങ്കൾക്ക് മുഹമ്മദ് ഭ്രാന്ത് പോലെ വീട്ടിൽ ഹീരാ ഹീരാഗുഹയെ വെച്ച് എന്താണ് കണ്ട് പേടിച്ചിട്ട് മുഹമ്മദ് ഭ്രാന്തനെ പോലെ വീട്ടിൽ വരിക അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ് എന്റെ അങ്കിളിന്റെ മോനെ താങ്കൾ താങ്കൾക്ക് വിസിറ്റ് ചെയ്യാൻ വന്ന താങ്കളുടെ സന്ദർശകനെ കുറിച്ച് പിന്നെ എന്തെങ്കിലും കേൾക്കുകയുണ്ടായി വെൻ ഹി കംസ് ടു യു എപ്പോഴാണ് ഈ സന്ദർശകൻ താങ്കളെ സന്ദർശിക്കാൻ വരുന്നത് ഹി റിപ്ലൈഡ് ദാറ്റ് ഹി കുഡ് ആൻഡ് ഹി റിപ്ലൈഡ് ആൻഡ് പറഞ്ഞു ഇനി ആ സന്ദർശകൻ എങ്ങാനും വരുമ്പോൾ എന്നെയും കൂടെ വിളിക്കും ഞാനും കൂടെ ഒന്ന് കാണട്ടെ ഇത് ആരാണ് ഈ മുഹമ്മദിന ഭ്രാന്ത് പോലെ ഉണ്ടാക്കുന്ന ആൾ ആരാണ് എന്ന് എനിക്കും കൂടെ ഒന്ന് കാണണം സോ ജിബ്രിയില് മുഹമ്മദിന്റെ അടുക്കൽ വന്നപ്പോ ആസ് ഹി വാസ് വോണ്ട് ദ അപ്പോസൽ സെറ്റ് ഗദീജ് ഗദീജയോട് മുഹമ്മദ് പറഞ്ഞ പ്രകാരം ഗദീജയോട് മുഹമ്മദ് വിളിച്ചു പറഞ്ഞു ദിസ്ഇസ് ഗബ്രിയേൽ ഹു ഹാസ് ജസ്റ്റ് മി ഈ ജിബ് ഇതാണ് ജിബ്രിയില് ജിബ്രിയിൽ എന്റെ ദേ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഗെറ്റ് എ പോസ്റ്റോൺ ഓഫ് മൈ എങ്കിൽ എന്റെ അങ്കിളിന്റെ മോനെ ഷീ ഷീസെറ്റ് ഗദീജ പറഞ്ഞു എന്റെ അങ്കിളിന്റെ മോനെ എഴുന്നേക്കും അൺസിറ്റ് ബൈ മൈ ലെഫ്റ്റ് തായ് എന്റെ ഇടത്തെ തൈയിടെ അവിടെ ഇരിക്കു ഇടത്തെ തുടയുടെ അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ മുഹമ്മദ് വന്ന് ഇടത്തെ തുടയുടെ ഇരുന്നു ദ ഡിഡ് സോ ആൻഡ് അൻഷിൻ ക്യാൻ യു സീ ഹിം എനിക്കിപ്പോൾ അവനെ കാണാൻ പറ്റുന്നുണ്ടോ അതായത് ഗദീജക്ക് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഗദീജി മുഹമ്മദിനെ വട്ടമുള്ളതാണെന്ന് അറിയാൻ വേണ്ടി ഇന്ത്യൻ്റെ ഇടത്തെ തുടയുടെ അവിടെ ഒന്നിരിക്കാൻ പറഞ്ഞു ഗദീജ ഒരു ബഹുദൈവ വിശ്വാസിയാണെന്ന് ഗദീജ ഏകദൈവ വിശ്വാസിയല്ല ഗദീജ ക്രിസ്ത്യാനിയല്ല ഗദീജ യഹൂദനല്ല ഗദീജ മുസ്ലീമല്ല കാര്യം ആദ്യത്തെ മുസ്ലിം ഉണ്ടാകുന്ന കഥയാണ് ഈ പറയുന്നത് മുഹമ്മദ് ആണ് ആദ്യത്തെ മുസ്ലിം അല്ലാതെ ഗദിജ മുസ്ലിം പോലെ ഗദിജ പിന്നെ ആരാ ലാത്തേനെയും ഹുസൈനെയും ഈ പറയുന്ന ഹുബലിനെയും അള്ളാനേ ഒക്കെ ആരാധിക്കുന്ന ഗുറൈഷി ബഹുദൈവ വിശ്വാസിയാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ ബഹുദൈവ മതത്തിലെ ആചാരങ്ങളാണ് ഗദിജക്ക് അറിയാവുന്നത് അതാണ് ഗദിജ ചെയ്തു നോക്കുന്നത് ഓക്കെ അപ്പോ ഗതി നീ എന്റെ ഇടത്തെ തുടയിൽ വന്നിരിക്കാൻ പറഞ്ഞു ഹി ക് യു സീ നിനക്ക് ഇപ്പോൾ അവനെ കാണാൻ പറ്റുന്നുണ്ടോ ഈ മുഹമ്മദ് ഇവിടെ ഒരു പുരുഷൻ നിക്കുകയാണെന്നാണ് പറയുന്നത് നിനക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് മുഹമ്മദിനോട് ചോദിക്കുക അപ്പോ പറയാണ് മുഹമ്മദ് പറയോ വെൻ ഹി സെറ്റ് ഹി കുഡ് ആസ്റ്റ് എം ടു മൂവ് ആൻസർ ലാപ്പ് അപ്പൊ മുഹമ്മദിനോട് പറഞ്ഞു നീ ആ അപ്പുറത്തെ മണിയിൽ വലത്തെ തുടയിൽ വന്നിരിക്കാൻ പറഞ്ഞു വെൻ ഹി ഹ് ഡൺ ദിസ്റ്റ് അഗെയിൻ ഹി ഹി കുഡ് സെ വലതത്തോടെ ഇരുന്നപ്പോഴും ഗതി ചോദിച്ചു നിനക്കിപ്പോൾ ഈ വന്നയാളെ നിനക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഷീ ഡിസ്ക്ലോസ്ഡ് ഹെർ ഫോം അതായത് വസ്ത്രം അഴിച്ചുമാറ്റി ഡിസ്ക്ലോസ്ഡ് ഹെർ ഫോം അതായത് അവളുടെ വസ്ത്രം അഴിച്ചുമാറ്റി വസ്ത്രം അഴിച്ചുമാറ്റിട്ട് എന്ത് ചെയ്തു ആൻ കാസ്റ്റ് അസൈഡ് ഹെർ വെയിൽ വസ്ത്രം അഴിച്ചുമാറ്റി അവളുടെ വെയിൽ അതായത് ഹിജാബും ഊരിമാറ്റി മുഖത്തിന്റെ മറയും ഊരിമാറ്റി അതായത് നഗ്നയായിട്ട് നിന്നു മുഹമ്മദ് മടിയിലിരിക്കാണ് വസ്ത്രം അഴിച്ച് ഗാദിജങ്ങ് നിന്നു ഷീ സെറ്റ് ക്യാൻ യു സീ ഹിം നമ്മുടെ നാട്ടിലൊക്കെ നഗ്ന പൂജകളൊക്കെ കേട്ടിട്ടുണ്ട് ദുർമന്ത്രവാദികള് നഗ്നപൂജ നടത്തും അതുപോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത് നിനക്ക് ഇപ്പോൾ അവനെ കാണാൻ പറ്റുന്നുണ്ടോ ആൻഡ് ഹീ റിപ്ലൈഡ് നോ ഇപ്പ് കാണാൻ പറ്റുന്നില്ല ഷീസെട്ട് ഓ സൺ ഓഫ് മൈ അങ്കിൾ എന്റെ അങ്കിന്റെ മോനെ ഗുഡ് ഹാർട്ട് ബൈ അള്ളാ ഹി ഹീസ് ഇത് എയ്ഞ്ചലാണ് ഇത് സൈറ്റൻ ഒന്നും അല്ല അതിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഏഞ്ചലാണ് സൈറ്റൻ അല്ല കാരണം എന്താ തുണി അഴിച്ചപ്പോ ഗതീജ വിവസ്ത്രായപ്പോ ഇദ്ദേഹം ഇറങ്ങി ഓടി ഈ ഇറങ്ങി ഓടി അതായത് ഈ വന്നയാളെ ഈ പുരുഷ രൂപത്തിൽ വന്ന് മുഹമ്മദിന് വഹി കൊടുക്കുന്ന ഈ പുള്ളിക്കാരനെ അല്ലാതെ ഗതീജ പോലും കണ്ടിട്ടില്ല അതാണ് പോയിന്റ് നമ്പർ വൺ അതായത് ഈ പറയുന്ന പുള്ളിക്കാരനെ മുഹമ്മദ് അല്ലാതെ ഗദീജ പോലും കണ്ടിട്ടില്ല കൂടെ ഇരിക്കുന്ന ഗദീജയുടെയും മുഹമ്മദിന്റെയും മുന്നിൽ ഒരുപോലെ ഈ ജിബ്രീൽ എന്ന് പറയുന്നയാൾ ഈ പുരുഷ രൂപത്തിൽ വന്നു എന്ന് മുഹമ്മദ് പറയുന്നത് ഗദീജക്ക് പോലും കാണാൻ പറ്റുന്നില്ല ഈ വന്നയാള് മലക്കാണെന്ന് എങ്ങനാ തെളിഞ്ഞേ യായിട്ട് നിന്നപ്പോൾ ആ വന്ന പുരുഷൻ ഓടി അപ്പോഴാ പറഞ്ഞ മലക്കാണെങ്കിൽ ഓടും സാത്താനാണ് ഓടൂല അപ്പൊ അവൻ മലക്കാണ് സാത്താനല്ല ഞാൻ ചോദിച്ചോട്ടെ ഇങ്ങനെ ഒരു ടെസ്റ്റ് ക്രിസ്ത്യാനിറ്റിയിലില്ല ക്രൈസ്തവരുടെ വേദഗ്രന്ഥത്തിൽ യഹൂദന്മാരുടെ വേദഗ്രന്ഥത്തിലൊന്നും ഇത്തരത്തിൽ മലക്കാണോ സാത്താനാണോ തുണിയില്ലാതിരുന്ന മലക്കോടുമോ എന്ന കാര്യങ്ങളൊന്നും ക്രൈ ക്രിസ്ത്യാനിറ്റിയുടെയോ ഈ തൗറാത്തിലോ ഒന്നുമില്ല പിന്നെ ഇത് എവിടെ നിന്ന് വന്നു ഇത് ഗുറൈശി വിശ്വാസമാണ് ഇപ്പൊ ഗുറൈശികളുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് ഈ ബഹുദൈവ മതത്തിലെ ദുരാചാരം അനുസരിച്ച് തുണിയഴിച്ചു നിന്ന് തീരുമാനിച്ചാണ് ഇത് മലക്കാണോ അല്ലാതെ മുഹമ്മദിനെ മുന്നിൽ വന്നു എന്ന് മുഹമ്മദ് പറഞ്ഞ പുരുഷൻ മലക്കാണെന്നുള്ളതിന് യാതൊരു വിധത്തിലെ രേഖയുമില്ല ഈ പറയുന്ന ഗതീജയുടെ ടെസ്റ്റ് അല്ലാതെ മറ്റൊരു രേഖയുമില്ല ഈ മുഹമ്മദിന് മുമ്പിൽ വന്നു എന്ന് വെച്ചാൽ ആ പുരുഷൻ മലക്കാണെന്നുള്ളതിന് ഗതീജ കൊടുത്ത ബഹുദൈവ വിശ്വാസിയായിരുന്ന ഗതീജ ബഹുദൈവ മതത്തിലെ ദുരാചാരപ്രകാരം വിവസ്ത്ര ായി നിന്ന് തെളിയിച്ച തെളിവല്ലാതെ ഗുറൈശി മതത്തിന്റെ തെളിവല്ലാതെ യാതൊരു വിധത്തിലുള്ള വേദവാക്യങ്ങളുടെയും അടിസ്ഥാനമില്ല ഈ പറയുന്ന ആള് മലക്കാണെന്നുള്ളതന്നെ ഇനി അത് പോട്ടെ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം ഈ മിറിയം ബിവിടെക്കിൽ ഇതേ തന്നെ വന്നതാണല്ലോ നമ്മുടെ മുഹമ്മദ് പറയുന്നേ മറ്റ് വേദഗ്രഥങ്ങളിലൊന്നും ഇല്ലാത്തൊരു കാര്യം ഖുറാൻ അകത്ത് മുഹമ്മദ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൂറ മിറിയമിനകത്ത് അതുപോലെ തന്നെ സൂറ സൂറാ മിറിയം മിറിയംബീവിടെ അടുക്കൽ വന്നപ്പോൾ എന്ത് ചെയ്തു ഈ മലക്ക് ജിബ്രിയിൽ എന്താ മിറിയം മിറിയംബീവിടെ അടുക്കൽ വന്നപ്പോൾ ജിബ്രിയില് എന്ത് ചെയ്തു ആ സൂറ തഹ്റിമിന്റെ അറുപത്തിയാറാമത്തെ സൂറ അതിന്റെ പന്ത്രണ്ടാമത്തെ ആയത് തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാമിന്റെ മകളായ മറിയമിനെയും നാം ഉപമയായി എടുത്ത് കാണിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് അള്ളാഹുന്റെ ആ റൂഹ് ജിബ്രിയിലാണെന്നാണ് ഇവന്മാരെല്ലാം പഠിപ്പിക്കുന്നത് നാം അതിലൂതി എന്തിലൂതി ഗുഹ്യസ്ഥാനത്തൂതി അവളിലൂതി എന്നല്ല അതിലൂതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ മുഹമ്മദിന്റെ അടുക്കൽ അന്ന് വന്ന ആള് മലക്കാണെങ്കിൽ ആ മലക്ക് അല്ലല്ലോ ഈ മലക്ക് ആ മലക്ക് ജിബ്രീൽ മലക്കാണെന്ന് ഇവര് പറയുന്നു ആ ജിബ്രീൽ മലക്ക് ഗദീജയുടെ വിവസ്ത്രയായി ഗദീജ കണ്ടപ്പോ ഇറങ്ങി ഓടിയെങ്കിൽ അതുകൊണ്ടാണ് വിവ ഒരു സ്ത്രീ നഗ്നയായിട്ട് നിൽക്കുന്നത് കണ്ടാൽ മലക്കോടും സാത്താൻ മാത്രം നിൽക്കുള്ളെങ്കിൽ ഇവിടെ നിൽക്കുന്നത് സാത്താനാണെന്ന് ആണെന്ന് വരില്ലേ അപ്പൊ അള്ളാഹുവിന്റെ റൂഹ് സാത്താൻ ആണെങ്കിൽ പിന്നെ അള്ളാഹു സാത്താന്റെ ഉടമസ്ഥനായി മാറിയില്ലേ അള്ളാഹു സാത്താനൊക്കെ കൂട്ടുകച്ചവടക്കാരായി മാറും കാര്യം എന്താ ഇവിടെ മറിയമ്മിന്റെ ഗുഹ്യസ്ഥാനം കണ്ടപ്പോൾ എഴുന്നേറ്റ് ഓടുകയല്ല ഇവിടെ മലക്ക് ചെയ്തത് മറിയമ്മിന്റെ ഗുഹ്യസ്ഥാനത്തേക്ക് ഊതുകയാണ് മലക്ക് ചെയ്തത് അപ്പൊ ഇത് മലക്കാണെങ്കിൽ അത് സാത്താന അത് സാത്താനാണ് ഇത് മലക്ക് അപ്പൊ രണ്ടും ഒരേപോലെ മലക്കാവത്തില്ല അപ്പോൾ ഒന്നുകിൽ സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ ഓടണ ആളാണ് മലക്കെങ്കിൽ മിറിയമ്മിന്റെ അടുക്കൽ വന്ന് ഈ അള്ളാഹുവിന്റെ ആത്മാവ് സാത്താനാന്ന് വരും കാര്യം പുരുഷന്റെ രൂപത്തിലാണ് മെറിയൻ്റെ അടിക്ക് വന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു പരപുരുഷന്റെ പൂർണ്ണ പുരുഷന്റെ രൂപത്തിലാണ് വന്നതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഏത് ആംഗിളിൽ നിന്നെടുത്താലും മുഹമ്മദിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഒരു മനോവിഭ്രാന്തി അല്ലാതെ മറ്റൊന്നുമായിട്ട് എടുക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല അപ്പോഴാണ് ഞമ്മന്റെ അക്ബർ സാഹിബിന്റെ വളരെ പ്രശസ്തമായ ഡയലോഗ് നമുക്ക് ഓർമ്മ വരുന്നത് കേൾക്കാം പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നതാണ് യോനാന വ്യക്തിപരമായി യേശു യോഹന്നാൻ വെളിപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്നാ പറഞ്ഞു വേറെ ആരും കണ്ടിട്ടില്ല യോഹന്നാന വ്യക്തിപരമായി ഉണ്ടായ ഒരു വെളിപാട് യോഹന്നാൻ യേശു വെളിപ്പെട്ടിട്ട് യോഹന്നാനോട് പറഞ്ഞു തന്ന ഞാൻ ആൽഫയും അമ്മയുമാണ് ഞാൻ ആദ്യം അന്തിയുമാണ് അപ്പൊ യോഹന്നാന് വ്യക്തിപരമായി ഉണ്ടായ വെളിപാട് ആരെയും അത് യോഹന്നാൻ അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ല ഈ വെളിപാടിനെ നമുക്ക് കണക്കിലെടുക്കാൻ പറ്റില്ല എന്ന് അക്ബർ പറയുമ്പോൾ കൂടെ ഇരുന്ന് വെച്ചാൽ ഗദീജ പോലും കണ്ടിട്ടില്ല മുഹമ്മദ് ഒരദേ ജിബ്രിയിൽ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഗദീജക്ക് പോലും കാണാൻ പറ്റുന്നില്ല എന്ന് തെളിഞ്ഞിരിക്കുമ്പോ ഈ മുഹമ്മദിന് ജിബ്രിയിലും ഒരു സ്വയം സാങ്കല്പിക കഥാപാത്രം എന്ന് അക്ബർ സാഹിബ് സമ്മതിക്കണമല്ലോ കാര്യം ബൈബിളില് വേദഗ്രന്ഥമായ ബൈബിളിലെ പുസ്തകത്തിനെതിരെ ചോദ്യം ഉന്നയിക്കുമ്പോ ഇവര് വേദഗ്രന്ഥം എന്ന് ഇവന്മാർ പറയുന്ന ഈ അക്ബർ പറയുന്ന ഖുറാനെതിരെയും ആ ചോദ്യം പ്രസക്തമാണല്ലോ അതേ നിലവാരത്തിൽ തന്നെ ഖുറാൻ വളക്കണ്ടേ അപ്പൊ മുഹമ്മദിന്റെ മുഹമ്മദിന്റെ അടുക്കൽ ജിബ്രിയിൽ വന്ന് ഈ ഖുറാൻ കൊടുത്തതിന് ആയത്തുകൾ ഓതിക്കൊടുത്തത് കണ്ട ഒരാള് പോലുമില്ല അപ്പൊ അമ്മ അതിനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വ്യക്തിപരമായ ഗ്രന്ഥമാണ് ഖുറാൻ എന്ന് അക്ബർ ഇവിടെ തുറന്ന് സമ്മതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഞാൻ ഈ പറഞ്ഞ ചരിത്രത്തിന് മറ്റൊരു ഗ്രന്ഥം കൂടെ തെളിവായിട്ട് ഞാൻ തരാം അതായത് ആദ്യം ഞാൻ തന്നത് സീറത്തുൽ റസൂൽള്ള അതിന്റെ പേജ് നൂറ്റി ഏഴാമത്തെ പേജില് സീറത്തുൽ റസൂൽഉള്ളയില് ഇബിന് ഇഷാക്കിന്റെ ചരിത്രമാണ് രേഖപ്പെട്ട ചരിത്രമാണ് ഞാൻ തന്നെ ഏഴി എഴുന്നൂറ് എഴുന്നൂറുകളിൽ ജീവിച്ചിരുന്നയാളാണ് ഇബിന് ഇഷാഖ് അതേ കാലഘട്ടത്തിൽ അതിന് തൊട്ടുപുറകെ ജീവിച്ചിരുന്ന അൽ താബരിയുടെ ചരിത്രവും ഞാൻ തരാം താരിഖ് അൽ റസൂൽ അൽ റസൂൽക്ക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ വോളിയം ആറിലെ എഴുപത്തി മൂന്നാമത്തെ പേജിലും ഇതേ ചരിത്രം ആവർത്തിച്ചിട്ടുണ്ട് അവിടെയും നമുക്കത് കാണാം എങ്ങനെയാണ് ഇവിടെ സംഭവം നടന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് രണ്ട് ഗ്രന്ഥങ്ങളകത്ത് ഈ നടന്ന സംഭവം എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കുള്ളൊരു ചോദ്യം ദൈവം മുഹമ്മദിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവായിട്ട് അക്ബർ സാഹിബ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മുഹമ്മദ് ഒരു പുരുഷനോടാണ് സംസാരിച്ചത് അല്ലാതെ മലക്കിനോടല്ല കാര്യം മലക്കാണെന്ന് തെളിയിച്ചത് ഗതീജിയാണ് അത് വസ്ത്രം മുരിഞ്ഞുള്ള പരിശോധനയാണ് അത്തരത്തിലൊരു പരിശോധന വേദഗ്രന്ഥങ്ങളിലല്ലേ ഇനി ഉണ്ടെങ്കിൽ തന്നെ വല്ല ഖുറൈശി ബഹുദൈവ മതത്തിലായിരിക്കും അതുകൊണ്ട് ഖുറൈശി ബഹുദൈവ മതത്തിൽ ഒരു ആചാരം വെച്ചിട്ട് മലക്കാണോ സാത്താനാണോ എന്ന് പറയാൻ പറ്റുമെന്ന് ഖുറൈശികളോട് ചോദിക്കണം അല്ലാതെ ഞങ്ങളും ചോദിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മുഹമ്മദിനോട് സംസാരിച്ചത് വെറും ഒരു പുരുഷനാണെന്ന് മുഹമ്മദ് പറയുന്നു അത് മലക്കാണെന്നുള്ള ഗതീജയുടെ സാക്ഷ്യത്തിന് യാതൊരു വലിയ ടീമില്ല ഇനി മുഹമ്മദിനോട് സംസാരിച്ച പുരുഷൻ മലക്കാണുന്നത് ആ പുരുഷന്റെയോ മുഹമ്മദിന്റെയോ അവകാശവാദം മാത്രമാണ് കാര്യം മുഹമ്മദ് മലക്കാണെന്ന് അവകാശപ്പെടുന്ന ആ പുരുഷന് മുഹമ്മദ് അല്ലാതെ വേറൊരാളും കണ്ടിട്ടില്ല ആ മുഹമ്മദിന് മുന്നിൽ ഈ മലക്ക് വന്ന് നിൽക്കുമ്പോൾ നിൽക്കുമ്പോലും കൂടെയിരിക്കുന്ന ഗതിജക്ക് പോലും ഇയാളെ കാണാൻ പറ്റുന്നില്ല പിന്നെ തലയിൽ മണിനാഥം പോലെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന തോന്നലുകളാണ് തലയിൽ മണിയിടിക്കണ പോലെ തോന്നും അപ്പൊ മുഹമ്മദ് ഇങ്ങനെ ഇരുന്ന് വെട്ടി വേർക്കും അപ്പോ എന്തൊക്കെയോ വിളിച്ചുപേയും വിളിച്ചു പറയും അതാണ് ഖുറാനായിട്ട് എഴുതി അതുകൊണ്ടാണ് വായി തോന്നിയത് കോതർക്കുവാട്ടു പോയ തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി തനിക്ക് സൈനബിയെ കെട്ടണോ അപ്പൊ ദത്ത സമ്പ്രദായം നിർത്തലാൻ അപ്പ ആയിത്തിറങ്ങി ദത്ത് സമ്പ്രദായം നിർത്തലാക്കും താൻ സൈദിന്റെ വീട്ടിൽ പോയപ്പോൾ സൈനയെ കാണരുതാത്ത കാര്യത്തിൽ കണ്ടു അതുകൊണ്ട് എന്തുപറ്റി സൈനബയെ സയിദ് ഉപേക്ഷിച്ച് മുഹമ്മദ് കെട്ടേണ്ടി വന്നു അതുകൊണ്ട് സൈനബിയായിട്ടുള്ള കല്യാണം നടക്കുന്ന രാത്രിയിൽ ഇനി ആരും പ്രവാചകന്മാരുടെ ഭാര്യമാരെ നേരിട്ട് കാണാൻ പാടില്ല മറക്കപ്പുറ ഇപ്പുറം നിന്ന് കാണാൻ പാടുള്ളൂന്ന് അപ്പ തന്നെ ആയിത്തിറക്കി സൈനബയെ പരപുരുഷനിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നടപടിയും മുഹമ്മദ് എടുത്തു മുഹമ്മദിന് വിവാഹം കഴിക്കാൻ ഒത്തിരി ആളുകൾ പെണ്ണുങ്ങളെ കെട്ടിയതിന്റെ പേര് ഭാര്യമാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇനി ഞാൻ മുഹമ്മദിനെ പെണ്ണിനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു ആയിത്തിറക്കി അതേ ഭാര്യമാര് പിന്നെ പ്രശ്നമുണ്ടായപ്പോ ഭാര്യമാരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ അധികം ഡയലോഗ് അടിച്ചാൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ വേറെ പെണ്ണുങ്ങളെ കെട്ടി കൊടുക്കുമെന്ന് പറഞ്ഞാൽ വീണ്ടും ആയിത്തിറക്കി ഇങ്ങനെ ഓരോ കാര്യത്തിനും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് ആയത്തിറക്കി കളിച്ചതാണ് ഈ ഖുർആൻ എന്നുള്ള കാര്യം പകൽ വ്യക്തം പോലെ നമുക്ക് മനസ്സിലാകും അതിന്റെ ഒരു തല സൂഹത്ത് അൻഫലിനെടുത്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് സൂറത്ത് അൻഫലില് ഒന്നാമത്തെ ആയത്തെടുത്ത യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്നത് മുഴുവനും അള്ളാഹുവിനും റസൂലിനും ഉള്ളതാകുന്നു അതായത് പടവട്ടം പോയ അബൂബക്കറും അലിയും ഉസ്മാനൊക്കെ എന്താ പറയാ വെറുതെ വീട്ടിൽ പോകണോ ഒന്നും കിട്ടത്തില്ല കിട്ടിയ പെണ്ണും എല്ലാം മുഹമ്മദിനും അള്ളാഹുവിനും ഉള്ളതാണ് അള്ളാഹുവിന് പ്രത്യേകിച്ച് കൊടുക്കണല്ലോ അപ്പൊ കിട്ടണ നൂറ് ശതമാനം മുഹമ്മദന് എത്ര പെണ്ണുങ്ങൾ കിട്ടിയാലും മുഹമ്മദന് എത്ര വസ്തു കിട്ടിയാലും മുഹമ്മദിന് ആളുകൾ വിടുമോ പ്രശ്നമായി നാപ്പത്തൊന്നാം ആയത്തിറങ്ങിയപ്പോഴേക്ക് അള്ളാഹു പുതിയ ആയത്തിറക്കേണ്ടി വന്നു നാട്ടുകാർ കൊങ്ങ കുടിച്ചപ്പോ ആയത്ത് താനെ ചുറു നിങ്ങി വന്നു എന്തായിത്തുന്നേ അഞ്ചിലൊന്ന് മാത്രം മുഹമ്മദിനും അള്ളാഹുൻ അതും അതിനകത്തുനിന്ന് മുഹമ്മദ് കുറെ ദാനം ചെയ്തോളാം അതായത് എനിക്ക് മുഴുവൻ വേണ്ട എനിക്ക് അനാഥർക്കും എല്ലാവർക്കും കൂടെ എനിക്കും കൂടെ അഞ്ചിലൊന്ന് നന്നാൽ മതി ബാക്കിയൊക്കെ നിങ്ങൾ വീതിച്ചെടുത്തോളാൻ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അടുത്ത അടുത്തായി തിരക്കേണ്ട ഗതികേടുണ്ടായി ഇത് അറിയാമോ സർവശക്തനായ ദൈവം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഗുറൈഷി അള്ളാഹുവിന്റെ പേരിൽ മണിനാഥം പോലെ ശബ്ദം കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് വെട്ടി വേർത്ത് ഓരോ സാധനങ്ങൾ വായിത്തുനിന്ന് വിളിച്ചു പറയുമ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ വരും പലതും മാറ്റി പറയേണ്ടി വരും എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ഈ മണിതാലം മുഴങ്ങുക നമുക്ക് എല്ലാവർക്കും അറിയാം മനഃശാസ്ത്രത്തിന്റെ എ ബി സി ഡി അറിയാവുന്ന ഏത് മുസൽമാനും അറിയാവുന്ന കാര്യമാണ് ഇത് ഓഡിറ്ററി ഹാലൂസിനേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സൈക്കോസിന്റെ ലക്ഷണമാണ് നമ്മുടെ മനുഷ്യരായ കണ്ടല്ലേ ന്യൂറോസിസ് എന്ന് സൈക്കോസിസിലേക്കുള്ള ഒരു യാത്രയാണെന്ന് പറയുന്നത് പോലെ സൈക്കോസിന്റെ ലക്ഷണമാണ് ഓഡിറ്ററി ഹാലുസിനേഷൻ എന്ന് പറയുന്നത് ഈ ഓഡിറ്ററി ഹാലുസിനേഷൻ മാത്രമാണോ സൈക്കോസിന്റെ ലക്ഷണമായിട്ട് മുഹമ്മദ് ഉണ്ടായിരുന്നത് അല്ലേ അല്ല എന്ന് സ്വന്തം ഭാര്യയായ ആയിഷ എന്ന് പറയുന്നു സഹി ബുഖാരി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഹദീസ് അല്ലെങ്കിൽ ബുക്ക് നമ്പർ അമ്പത്തി ഹദീസ് പതിനേഴ് നരേറ്റഡ് ബൈ ആയിഷ ആയിഷ നിവേദനം വൺസ് ദ വാസ് പ്രോഫ്റ്റ് പ്രൊഫറ്റിന് മന്ത്രവാദം ചെയ്തു എന്നാണ് ആയിഷ പറയുന്നത് സത്യം എന്താണ് നമുക്ക് നോക്കാം സോ ദീ ബിഗാന് ഇമാജിൻ ആരോ കൂടോത്രം ചെയ്തിട്ട് മുഹമ്മദിനെന്ത് പറ്റി ഭ്രാന്ത് വന്നു എന്താ പറ്റി എന്തായിരുന്നു ഭ്രാന്ത് ഹി ബിഗാൻ ടു ഇമാജിൻ പുള്ളി സങ്കല്പിക്കാൻ തുടങ്ങി എന്ത് ഡിങ് വിൻഫാക്ട് ഇൻഡൺ പുള്ളി ചെയ്യാത്ത കാര്യമൊക്കെ ചെയ്തു എന്ന് സങ്കല്പിക്കാൻ തുടങ്ങി അതായത് കാണാത്ത മലക്കിനെ കണ്ടു എന്ന് സങ്കല്പിക്കാം കിട്ടാത്ത കുറാൻ കിട്ടിയെന്ന് സങ്കല്പിക്കാം ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് സങ്കല്പിക്കാം എന്ത് വേണമെങ്കിലും പുള്ളിക്ക് സങ്കല്പിക്കാം ഇതിന്റെ കാരണം ഈ ഭ്രാന്തിന്റെ കാരണം ഇങ്ങനെ ചെയ്യാത്ത കാര്യം ചെയ്തു എന്നുള്ള ഹാലൂസിനേറ്ററി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഭ്രാന്തിന്റെ ലക്ഷണങ്ങളുടെ കാരണമായിട്ട് ആഴ്ച പറയുന്നേ അപ്പുറത്തെ ആൾ കൂടോത്രം ഞാൻ എന്റെ മറ്റൊരു ഹദീസിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഈന്തപ്പനയുടെ നാരും മുഹമ്മദിന്റെ ഒരു മുടിയും വെച്ചിട്ട് യഹൂദം ചെയ്ത കൂടോത്രമാണ് ഈന്തപ്പനയുടെ നാരും മുഹമ്മദിന്റെ ഒരു മുടിയും വെച്ചിട്ട് കൂടോത്രം ചെയ്ത ഭ്രാന്ത് വരൂ എന്നൊക്കെ പഠിപ്പിക്കും ഈ ാണ് ഇവര് വലിയ മാനവരിൽ മഹോന്നതനാണെന്ന് അള്ളായുടെ അടുത്ത വലിയ സിൽപന്തിയാണെന്നൊക്കെ പഠിപ്പിച്ചു വെക്കുന്നത് ഒരു മുടിയും അതായത് മുഹമ്മദിന്റെ ഒരു മുടിയും ഈന്തപ്പനൊരു നാനം ഉണ്ടെങ്കിൽ മഹാനായ പ്രവാചകനെപ്പിടി ബ്രാഹ്മണനാക്കിയവര് മാറ്റാൻ കഴിയാനുള്ള ശക്തി ഉണ്ടെങ്കിൽ പിന്നെ ഈ പ്രവാചത്തെ പറയ പോലെ ആ കൂടോത്രക്കാരെ പറയ പോകുന്നതായിരിക്കും ബുദ്ധി അതുകൊണ്ട് മുഹമ്മദിന് ഒന്നും കാരണം യഹൂദന്റെ നെഞ്ചത്ത് കെട്ടിവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഏതോ യഹൂദൻ ഈന്തപ്പനയുടെ നാരും ഒരു മുഹമ്മദിന്റെ ഒരു മുടിയും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഈ മഴത്തുള്ളിക്കലിക്ക് സിനിമയുടെ അകത്ത് ആ നമ്മുടെ ദിലീപിന്റെ മുടിയെടുത്ത് കൂടോത്രം ചെയ്യാൻ വേണ്ടി അവന്റെ കാലിനടിയിൽ ഇച്ചിരി മണ്ണും നേരത്തെ മുടിയെടുക്കാൻ വേണ്ടി നമ്മുടെ സലിംഗുമാറും കൊച്ചിങ്ങനീഫയും കൂടെ വരുന്ന രംഗമാണ് എനിക്ക് ഓർമ്മ അങ്ങനെ ഒരു പഴയ യഹൂദൻ കുമാറും ഒരു യഹൂദൻ ഹനീഫം കൂടെ വന്ന് മുഹമ്മദിന്റെ ഒരു മുടി അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഒരു ഈന്തപ്പനയുടെ നാരം വെച്ചിട്ട് ഷും ഷും ബാഹും ബാഹു എന്നൊരു മന്ത്രം ചൊല്ലി ഇട്ടപ്പോഴേകും മുഹമ്മദ് ഭ്രാന്തായി അള്ളാഹ് പിന്നെ ഇത്രയും വീക്കായിട്ടുള്ള അള്ളാന്നെയാണ് സ്വന്തം പ്രവാചകനട്ടപ്രാന്തായിട്ട് അള്ളാക്ക് ഒരു കൺട്രോളും ഇല്ല ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്ന് മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങളെ സത്യ ഏക ദൈവത്തിൽ നിന്ന് പടച്ച തമ്പുരാനിൽ നിന്ന് വഴിതെറ്റിച്ചു കൊണ്ടുപോയ ഒരു ഖുറൈശി മാത്രമാണ് മുഹമ്മദ് ദൈവത്തിൽ നിന്ന് അകറ്റി കൊണ്ടുപോയി സൃഷ്ടാവിൽ നിന്ന് അകറ്റിയിട്ട് ഖുറൈശി അവരുടെ കുടുംബക്കാരുടെ ദേവനായ അവരുടെ കുടുംബ ഭരദേവനായ അള്ളാഹു എന്ന് പറയുന്ന ബഹുദൈവ മതത്തിൽ ഒരു ദേവന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുകയും പടപഞ്ചത്തിലെ സൃഷ്ടാവിന് ഉപേക്ഷിച്ചിട്ട് ഈ അള്ളാ എന്ന് പറയുന്ന ദേവനെ സൃഷ്ടാവെന്ന് വിളിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തയാളാണ് മുഹമ്മദ് അതായത് നിങ്ങളെ സർവശക്തനായ ാവായ ഏകദൈവമായ തമ്പുരാനിൽ നിന്ന് നകറ്റിയിട്ട് ഈ അള്ള എന്ന് പറയുന്ന ഗുറൈശി ബഹുദൈവ മതത്തിലെ ദേവന്റെ അടുക്കൽ സൃഷ്ടാവ എന്ന് വിളിപ്പിച്ച ഒരു അന്യദേവനെ സൃഷ്ടാവെന്ന് വിളിച്ച ഒരു അന്യ അന്യദേവൻ ഒരു ബഹുദൈവ മതത്തിന് ഒരു ദേവനെ കയറി ആ ഏകദൈവം എന്ന് വിളിപ്പിച്ച ഒരാളാണ് മുഹമ്മദ് അദ്ദേഹം ഖുറൈശിക്ക് ഖുറൈശിയുടെ കുടുംബദേവനാണ് പ്രധാനം അത്രയേ ഉള്ളൂ അല്ലാതെ പ്രപഞ്ച സൃഷ്ടാവനൊന്നും അവൻ മാനിച്ചില്ല അതുകൊണ്ട് എന്ത് പറ്റി ഇവർ ഭ്രാന്ത് വരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാം അപ്പോ മണിനാഥം മുഴങ്ങുന്നു എന്ന് മുഹമ്മദ് പറയുന്നതിന് വല്ല വാലിഡിറ്റിയും ഉണ്ടോ ഒരു വലിഡിറ്റിയും ഇല്ല കാര്യം ചെയ്യാത്ത കാര്യം ചെയ്തു ബ്രാന്റ് വരെ ഉണ്ടായിരുന്ന ആളായിരുന്നു ബോഹ്മെന്ന് സെബാസ്റ്റ് മുന്നക്കൽ പറഞ്ഞതല്ല ആയിഷ പറഞ്ഞതാണ് ഒരു തെളിവല്ല അടുത്ത തെളിവ് സാഹിബ് ബുഖാരി ആറായിരത്തി അറുപത്തി മൂന്നാമത്തെ ഹദീ ആ ഹദീസ് വലിയ ഹദീസാണ് അതിന്റെ താഴേക്ക് വായിച്ചാൽ അറിയാം എങ്ങനെയാണ് ഈ കൂടോത്രം ചെയ്തതെന്നൊക്കെ ആയിഷ വിവരിക്കുന്ന മുടിനാരും ഈതപ്പനാറിന്റെ കാര്യമൊക്കെ നമുക്ക് അതിനകത്ത് കാണാം ഞാൻ എന്തായാലും എന്റെ കോർ കണ്ടന്റ് മാത്രം ഞാൻ പറയുന്നു ആയിഷ നിവേദനം ദ പ്രൊഫറ്റ് ഫോർ സച്ച് ആൻഡ് സച്ച് പീരിയഡ് ഇമാജിനിങ് ദ ഹി ഹാസ്ലെപ്റ്റ് അതായത് ഹാ സെക്സൽ റിലേഷൻഷിപ്പ് വിത്ത് വൈഫ് ഇൻഫാക്ട് ഹി ഡിഡ് നോട്ട് സ്വന്തം ഭാര്യമാരുമായിട്ട് ലൈംഗികബന്ധം പുലർത്തി എന്ന് രാവിലെ വീരവാദം ഞാൻ ഒമ്പത് വാരി മേടിക്കലും ഒറ്റ രാത്രി തന്നെ കയറി ഇറങ്ങി എന്ന് പറയും പക്ഷെ ഭാര്യമാരവിടെ ആടുകളും കൂടെ പോലും കണ്ടിട്ടില്ല ഇങ്ങേരെ കണ്ടിട്ടേയില്ല രാത്രി പുള്ളി എവിടെയോ അവിടെ തുറങ്ങുക പക്ഷെ പുള്ളി ചെയ്യാത്ത അത്രയും ഇൻറ്റിമസി ആയിട്ടുള്ള നമ്മുടെ തന്മാത്രയിലെ മോഹൻലാലിനെ പോലെ അത്രയും ഇന്റിമസി ആയിട്ടുള്ള ഒരു കാര്യം പോലും പുള്ളിക്ക് ബോധമില്ല അതുപോലും മറന്നുപോയി ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു ആ ആളാണ് ജിബ്രിയിൽ വന്നത് എന്താ പറയുക ഖുറാൻ കൊടുത്തു എന്ന് പറഞ്ഞാ വിശ്വസിച്ചോട് നടക്കണേ മുസ്ലിങ്ങൾ സ്വന്തം ഭാര്യമാരുടെ എടുക്കല് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഭാര്യ ആയിഷക്ക് പോലും വിശ്വാസമില്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ആയിഷ പറയുന്നേ ആ ആളാണ് ജിബ്രിയിൽ വന്ന് എനിക്ക് ഖുറാൻ തന്നെ മുസ്ലിങ്ങളെല്ലാം വിശ്വസിച്ചോടക്കണേ എന്തൊരു വിനോദാഭാസമാണ് ഇവരുടെ വിശ്വാസമെന്ന് നിങ്ങൾ എന്നെ എടുത്തു നോക്കി ഇതൊക്കെ ഞങ്ങൾ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഇവരുടെ ചരിത്രവും ആയിഷയുടെ ചരിത്രവും മുടിദാറിന്റെ ചരിത്രവും മുഹമ്മദിന്റെ ഭ്രാന്തിന്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഹദീസുകൾ മുഴുവൻ വായിച്ച് പരതിയെടുത്ത് ഞങ്ങളൊക്കെ അങ്ങോട്ടും എടുത്ത് പറയണ്ട വല്ല കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല എന്തിനാ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വിശുദ്ധ വേദഗ്രന്ഥം ഇതിനൊരു വിശ്വാസ്യതയില്ല ഇന്ന് അക്ബർ ഇരുന്ന് ഞങ്ങള് നിന്ദിക്കുമ്പോ ഞങ്ങൾക്ക് മറുപടി പറയണ്ടേ അപ്പൊ നിങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ വിശ്വാസം എന്ന് തിരിച്ചുപോയിക്കണ്ടേ ആ ചോദ്യമാണ് ഇവിടെ നടക്കുന്നത് പറയാൻ എന്തെങ്കിലും ഉള്ളത് തിരിച്ച് അക്ബറിനോട് എന്ന് പറയുന്നതായിരിക്കും യുക്തി നമുക്ക് അക്ബറിലേക്ക് കടക്കാം വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നതാണ് യോഹനാന വ്യക്തിപരമായി യേശു യോഹനാന് കൊണ്ട് പറഞ്ഞു എന്നാ പറഞ്ഞു വേറെ ആരും കണ്ടിട്ടില്ല യോഹനാന വ്യക്തിപരമായി ഉണ്ടായൊരു വെളിപാട് മുഹമ്മദിനെ വ്യക്തിപരമായി ഉണ്ടായ ഒരു വെളിപാട് യോഹന്നാന് യേശു വെളിപ്പെട്ടിട്ട് യോഹന്നാനോട് പറഞ്ഞു ഞാൻ ആൽഫയും ജിബ്രിയില് വെളിപ്പെട്ടിട്ട് മുഹമ്മദിനോട് പറഞ്ഞു എന്നാണ് അള്ളാഹു ആണ് ഏറ്റവും വലിയ ദൈവം എന്ന് മുഹമ്മദിനോട് പറഞ്ഞു എന്നാണ് ഈ യോഹന്നാനോട് പറഞ്ഞ വൈയക്തികമായൊരു കാര്യം യോഹന്നാൻ ആരാണെന്ന് നമുക്കറിയില്ല ഈ മുഹമ്മദിനോട് പറഞ്ഞ ഈ വൈയക്തികമായ കാര്യം മുഹമ്മദ് ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരു ആണെന്ന് മാത്രമേ അറിയുള്ളൂ യോഹനാൻ അപ്പോസേശുന്റെ ശിഷ്യാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം യോഹനാന് വെളിപാട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല മുഹമ്മദിന് വെളിപാട് വെളിപാടി ജിബ്രുലിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഗതീജക്ക് പോലും അറിയില്ല പിന്നീട് നമുക്കറിയാൻ പോണത് യോഹനാന് യേശുവിന്റെ വെളിപാടാണോ അതോ പൈശാചിക വെളിപാടാണോ ഉണ്ടായതെന്ന് അറിയില്ല മുഹമ്മദിന് ദൈവത്തിന്റെ വെളിപാടാണോ പൈശാചിക വെളിപാടാണോ ഉണ്ടായതെന്ന് അറിയാം അതാണ് വ്യത്യാസം യോഹന്നാന് പൈശാചിക വെളിപാടോടോ ഉണ്ടായെന്ന് പുള്ളിക്ക് പോലും അറിയില്ല പക്ഷെ മുഹമ്മദിന് പൈശാചിക വെളിപാടാണ് ഉണ്ടായതെന്ന് നമുക്ക് അറിയാം നമുക്ക് മാത്രമല്ല ഇസ്ലാമിക ഗ്രന്ഥകാരന്മാർക്കും ഇസ്ലാമിക ചരിത്രത്തിനും കൃത്യമായിട്ട് അറിയാം യോഹന്നാന് സാത്താനിക വെളിപാടോടൊ ദൈവ വെളിപാടാണുണ്ടോ എന്ന് അറിയില്ല പക്ഷെ മുഹമ്മദിന് സാത്താനിക വെളിപാടായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഞാനാന്ന് ചോദിക്കട്ടെ മുഹമ്മദിന് അള്ളാഹു വെളിപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല കാര്യം എന്താ മുഹമ്മദിനിടയ്ക്ക് അള്ളാഹു വെളിപ്പെട്ടിട്ടില്ലേ യോഹന്നാൻ അടയ്ക്കൽ യേശു ക്രിസ്തു വെളിപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ ആൽഫയും മുയുകയും ആദ്യം അന്ത്യവുമാകുന്നു എന്ന് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് എനിക്ക് മുമ്പ് ഒരാളുടെ എനിക്ക് ശേഷമില്ല ഞാനാണ് ആദ്യം ഞാനാണ് അന്ത്യം അനപ്പുറം ഒന്നുമില്ല മുഹമ്മദിനിടയ്ക്കൽ അള്ളാഹു വെളിപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇല്ല അതുപോലും പറഞ്ഞല്ലോ പിന്നെ എന്താ മുഹമ്മദ് പറയുന്നേ ഏതോ ഒരു പുരുഷൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ജിബ്രിയിലാണെന്നും എന്റെ യഥാർത്ഥ രൂപം മലക്കിന്റെയാണ് ഞാൻ നിന്റെ മുന്നിൽ പുരുഷനായിട്ടാണ് വന്നേക്കണതെന്ന് ഏതോ ഒരു പുരുഷൻ വന്നു പറഞ്ഞു എന്ന് മുഹമ്മദ് പറയുകയാണ് ആ പുരുഷൻ പറയാണ് ഞാൻ ജിബ്രിയിലാണെന്ന് എന്നെ അയച്ചു അള്ളാഹു ആണെന്ന് അള്ളാഹു ഇങ്ങനെ പറയുന്നത് അതായത് മുഹമ്മദ് പറഞ്ഞതിന് ആ തെളിവില്ല ആ മുഹമ്മദ് പറയുകയാണ് ജിബ്രിൽ എന്നൊരാളാണ് പറഞ്ഞതെന്ന് ഈ പറഞ്ഞയാൾ ജിബ്രിൽ ആണെന്നുള്ള ആരും മുഹമ്മദിനു പോലുള്ള ഗതി തുണി അഴിക്കേണ്ടി വന്നു അതിന് തെളിവ് തേടി അത് കുറൈസ് മാത്രമേ തെളിവാണ് അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല അപ്പൊ ഈ പറഞ്ഞയാൾ ജിബ്രിയിലാണെന്നോ അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോന്നോ യാതൊരു തെളിവും ഈ പറയുന്ന ചരിത്രങ്ങൾക്കകത്തില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ഖുറൈശി മതത്തിലെയും ഇസ്ലാം മതത്തിലെയും പൊതുദേവനായ ഖുറൈശി ബഹുദൈവ മതത്തിലെയും ഇസ്ലാം മതത്തിലെയും പൊതുദേവനായ അവരുടെ ദേവന്മാരിൽ ഒരുവനായിരുന്നു ഈ അള്ളാഹു പിന്നെ എങ്ങനെയാണ് ദൈവമാകുന്നത് കാര്യം അള്ളാഹു ദൈവമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഗ്രന്ഥം ഏടി അറുന്നൂറ്റി പത്തിലുണ്ടായൊരു ഖുറാന ഈ അറുന്നൂറ്റി പത്തിന് മുമ്പുള്ള അള്ളാഹു എന്ന് പറഞ്ഞാൽ ഖുറൈശി മതത്തിലെ ബഹുദൈവങ്ങളിൽ ഒരാളാണ് ഇനി അള്ളാ ഇങ്ങനെ വേറെ മുൻ വേദഗ്രന്ഥങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും അള്ളാ ദൈവമാണെന്ന് ഒരു വേദഗ്രന്ഥത്തിനകത്തും ഒരു പ്രവാചകന് എഴുതി വെച്ചിട്ടുമില്ല അപ്പൊ ഈ ഖുറൈശി ദേവനായ അള്ള ഖുറാന്റെ ബലത്തിലാണ് ദൈവം ഈ ഖുർആാന്റെ വിശ്വാസ്യതയാണ് ഇവിടെ പൊളിഞ്ഞ് അക്ബർ പോലും തള്ളിക്കളയുന്നത് ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന അത് വേറെ ആരും അങ്ങനെ ഒരാൾ പ്രത്യക്ഷമായി കണ്ടിട്ടില്ലെങ്കിൽ അതിന് വിശ്വാസ്യത ഇല്ല എന്ന് പറയുമ്പോൾ മുഹമ്മദിന് വ്യക്തിപരമായി ഉണ്ടായ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ട് ഒരാൾ പോലും കണ്ടിട്ടില്ലാത്ത ഈ പ്രാധാന്യത്തിനും ഒരു വിശ്വാസ്യതയും ഇല്ല എന്ന പച്ചക്കത്തിൽ അപ്പൊ അള്ളാഹു ദൈവം കാര്യം പോലും ഇപ്പോ ഒരു തെളിവുമില്ലാത്ത മുഹമ്മദിന്റെ വ്യക്തിപരമായ ഒരു വെളിപ്പാടാണ് അതും മനോവിഭ്രാന്തി ഉണ്ടായിരുന്ന മണിനാഥമൊക്കെ കേൾക്കുന്ന മനോവിഭ്രാന്തി ഉണ്ടായിരുന്ന സ്വന്തം ഭാര്യയെ സാക്ഷ്യപ്പെടുത്തിയ മുഹമ്മദിന്റെ വ്യക്തിപരമായ വെളിപ്പെടുത്തും ഭാര്യ മാത്രമല്ല നാട്ടുകാർ ശാഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ തന്നെ പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ മുഹമ്മദിനോട് പറഞ്ഞത് നീ ഒരു ഭ്രാന്തനായ കവിയാണെന്ന് പക്ഷേ അത് ശത്രുക്കളാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ശത്രു ആണ് മുഹമ്മദിനെ ഭ്രാന്തം എന്ന് വിളിച്ചെന്ന് പറഞ്ഞ ഇവർ ഒഴിവാക്കും എന്തായാലും ആയുഷ ശത്രുവല്ലോ അതുകൊണ്ടാണ് ആയിഷയുടെ കാര്യം തന്നെ എടുത്ത് തെളിവായിട്ട് തന്നത് ഇനി നമുക്ക് മുഹമ്മദിന് യോഹന്നാണ് വൈശാചിക വെളിപാടാണോ ദൈവിക വെളിപാടാണോ എന്ന് ഈ പറയുന്ന അക്ബറിന് അറിയില്ല എന്നാൽ മുഹമ്മദിനുണ്ടായത് വൈശാചിക വെളിപാടാണെന്ന് അക്ബറിന് അറിയാതിരിക്കാൻ വഴിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ യോഹനാനുണ്ടായ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ യേശു ഈ യോഹനാനോട് പറഞ്ഞ വൈയക്തികമായൊരു കാര്യം യോഹനാൻ ആരാണെന്ന് നമുക്കറിയില്ല യോഹനാന് വെളിപാട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല യോഹനാന് യേശുവിന്റെ വെളിപാടാണോ അതോ പൈശാചിക വെളിപാടാണോ ഉണ്ടായതെന്ന് അറിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ യോഹനാൻ ഉണ്ടായ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ യേശു അപ്പൊ യോഹനാന് വെളിപാടുണ്ടായത് വൈശാചിക വെളിപാടാണോന്ന് പുള്ളിക്ക് അറിയില്ല പക്ഷെ മുഹമ്മദിനുണ്ടായത് ബൈശാജി വിളിപാടാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താങ്കൾക്കും നന്നായിട്ട് അറിയാൻ തെളിവുകയാണെങ്കിൽ തരാം സഹി അൽ ബുഖാരി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് ഹദീസ് അല്ലെ ബുക്ക് നമ്പർ അറുപത്തിയഞ്ച് ഹദീസ് എഴുപത്തി രണ്ട് അതിനകത്ത് നാരേറ്റഡ് ബൈ ജുബാ ജന്തൂബ് ബിൻ സുഫിയാൻ ജന്തൂ ബിൻ സുഫിയാൻ നിവേദനം എന്താണ് പറഞ്ഞിരിക്കുന്നത് അള്ളാസ് മെസ്സർ ബി കെയിം സിക് മുഹമ്മദിനെ രോഗമായി അൺ കുഡ് നോട്ട് ഓഫർ ഹിസ് നൈറ്റ് പെയർ രാത്രിത്തെ നിശ് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മുഹമ്മദിനെ സാധിച്ചില്ല ഫോർ ടു ഓർ ത്രീ നൈറ്റ്സ് അങ്ങനെ രണ്ടോ മൂന്നോ രാത്രി രാത്രി പ്രാർത്ഥന അഞ്ചു നേരം നിസ്കാരം നടത്താൻ മുഹമ്മദിനെ പറ്റിയില്ല അവസാന രാത്രിത്തെ തഹജൂദ് ചെയ്യാൻ മുഹമ്മദിന് സാധിച്ചില്ല ദൻ എ ലേഡി വൈഫ് ഓഫ് അബുൽഹബ് അബുൽ ഹബിന്റെ ഭാര്യ അടുക്കൽ വന്നിട്ട് പറഞ്ഞു കെ മാൻസെഡ് ഓ മുഹമ്മദ് അല്ലേയോ മുഹമ്മദെ ഐ തിങ്ക് ദാറ്റ് യു സാത്ത് ആൻഡ് ഹവർ എനിക്ക് തോന്നുന്നു നിന്റെ ശൈത്താൻ നിന്നെ മറന്നുപോയെന്ന് ഓക്കെ എനിക്ക് ഈ അബുൽ അഹബിന്റെ ഭാര്യ വന്നിട്ട് പറയുന്ന എന്താ അല്ലയോ മുഹമ്മദ് എനിക്ക് തോന്നുന്നു നിന്റെ ഷെയ്ത്താൻ നിന്നെ മറന്നുപോയെന്ന് ഷെയ്ത്താൻ മറന്നു എന്നാണ് പറഞ്ഞത് അള്ളാഹ് മറന്നു എന്നല്ല നിന്റെ ഷെയ്ത്താൻ നിന്നെ മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു ഫോർ ഐ ഹ് നോട്ട് സീൻ ഹെയിം വിത്ത് യു ഫോർ ടു ത്രീ നൈറ്റ്സ് ഞാൻ ആ ഷെയ്ത്താനെ നിന്റെ ഒപ്പം കണ്ടിട്ടില്ല രണ്ടോ മൂന്നോ രാത്രിത്തേക്ക് ഓൺ ദാറ്റ് അള്ളാ റിവീൽ അതിനെ കുറിച്ച് അള്ളാ റിവീൽ ചെയ്തു ബൈ ദ ഫോർനൂൺ നട്ടുച്ചയാണേ സത്യം ആൻഡ് ബൈ ദ നൈറ്റ് രാത്രിയാണേ സത്യം രാത്രിയാകുമ്പോൾ യുവർ ലോഡ് നീ ഫോർ യുറ്റഡ് യു സൂറ തൊണ്ണൂറ്റി മൂന്നിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ നിന്റെ സാത്താൻ നിന്നെ മറന്നുപോയോ എന്ന് അബുൽഹാബിന്റെ ഭാര്യ വന്ന് മുഹമ്മദോട് ചോദിച്ചപ്പോ മറുപടി പറയുന്ന ആരാ അള്ളാഹു അയ്യോ ഞാൻ മുഹമ്മദിനെ മറന്നിട്ടില്ലേ എന്ന് പറഞ്ഞ അള്ളാഹു അപ്പൊ അള്ളാഹു ആരാ മുഹമ്മദിന്റെ ഷെയ്ത്താനാണ് അള്ളാഹു ഇത് ഞാൻ പറഞ്ഞതാണ് അല്ല ഹീസികൾക്കകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സഹീബ് ബുഖാരിയുടെ തഫ്സീറിനകത്ത് പറയുന്നത് ഖുറാനിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറ ഒന്ന് മുതൽ മൂന്ന് വരെ ആയത്തുകൾക്ക് ഇമാം ബുഖാരി എഴുതിയ തഫ്സീറാണ് ദ പെർഫെക്റ്റ് കമൻട്രി ഓൺ ദ ഖുറാൻ എന്ന് പറഞ്ഞുകൊണ്ട് അറുപത്തി അഞ്ചാമത്തെ ബുക്ക് ആ തപ് ഖു തബരിയുടെ സംഗ്രഹത്തിൽ അറുപത്തിയഞ്ചാമത്തെ ബുക്ക് അതിൽ നാനൂറ്റി എഴുപത്തിരണ്ടാമത്തെ ഹദീസായിട്ട് ഈ ഖുർആൻ ആയിത്തിറങ്ങിയ സാഹചര്യം പറയാണ് നിന്റെ സാത്താൻ നിന്റെ ഷെയ്ത്താൻ നിന്നെ മറന്നുപോയോ മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോ മറുപടി പറയുന്നു അള്ളാഹു അയ്യോ ഞാൻ മറന്നിട്ടില്ല മുഹമ്മദിനെ ഞാൻ മറന്നിട്ടുമില്ല ഞാൻ വെറുത്തട്ടുമില്ല എന്ന് അള്ളാഹു മറുപടി പറയുന്നു ഇപ്പൊ ആരായ അള്ളാഹു അപ്പോ യോഹന്നാൻ വെളിപാട് കൊടുത്തത് യേശു ആണോ ദൈവമാണോ സാത്താനാണോ എന്ന കാര്യത്തിലൊക്കെ സംശയം ഉണ്ടാവാം പക്ഷെ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന സാധാരണ എന്നുള്ള കാര്യത്തിൽ അള്ളാഹ് പോലും സംശയമില്ല പിന്നാണ് അക്ബറിന് സംശയം അള്ളാഹ് സ്വയം പറയുക ആ സാത്താൻ അത് ഞാനാണ് നിന്റെ ശൈത്താനെ കാണാനില്ലല്ലോ മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോ അയ്യോ ഞാൻ മുഹമ്മദിനെ മറന്നിട്ടില്ലേ നിന്റെ ഷെയ്ത്താൻ നിന്നെ മറന്നുപോയോ മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോ ഏ ഞാൻ മുഹമ്മദിനെ മറന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ള പിൻവിളി കേൾക്കുന്ന ഈ അള്ള കുറ്റസമ്മതം നടത്തിയ ഇത് ശരിക്കും പറഞ്ഞാ നമ്മുടെ സലിങ്ങുമാർ ചോദിക്കണേ ചോദ്യം തന്നെയാണ് പുലിവാ കല്യാണം എത്തി അവസാനം കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ട് ചോദിക്കേണ്ടത് അപ്പൊ എന്തായാലും മുഹമ്മദിന് ഷെയ്ത്താൻ ഇതുപോലെ ഒത്തിരി ആയത്തുകളൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അതിൽ ഒരായത്തിറക്കിയതിൻ്റെ കഥ വളരെ കൃത്യമായിട്ട് ഇസ്ലാമിക ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതല്ലാതെ എത്ര ഇറക്കിയെന്ന് ഒരു തെളിവുമില്ല എത്ര ഇറക്കിയെന്ന് പോലും നമുക്ക് തെളിവില്ല അപ്പം എത്ര ഉണ്ടാകാമെന്ന് നിങ്ങൾ എന്നെ ഊഹിച്ചോളൂ ഇതിൽ ഒരെണ്ണം സാത്താൻ ഇറക്കി കൊടുത്തതിന്റെ തെളിവായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാകുന്ന രീതിയിൽ ഞാനൊന്ന് ചെയ്തു തരാം ഓക്കെ ഇവിടെ ഒരു തെളിവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ തരാം ഒന്നാമത്തെ തെളിവ് സീറത്തു റസൂൽ അള്ള ഇബിൻ ഇഷാഖിന്റെ ചരിത്രം സീറത്തു റസൂൽ അള്ള അതിന്റെ നൂറ്റി അറുപത്തി അഞ്ചും നൂറ്റി അറുപത്തി ആറും പേജുകളാണ് സിറത്ത് റസൂൽഅള്ളയുടെ ഇബിൻ ഇഷാഖ് എഴുതിയ ഗ്രന്ഥം സീറത്തു റസൂൽ അള്ളയുടെ നൂറ്റി അറുപത്തി അഞ്ചും നൂറ്റി അറുപത്തി ആറും പേജുകൾ പേജുകൾ അതേപടി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് വായിച്ച് കണ്ട് ബോധ്യപ്പെട്ടാൽ മതി ഒരു തിരക്കില്ല ത്ത് ഇതിന്റെ രണ്ടാമത്തെ അറുപത്തി അഞ്ചാമത്തെ പേജിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ് മുതലാണ് ചരിത്രം തുടങ്ങിയത് അപ്പോസൽ ഗോയിങ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ കബക്കടുത്തുള്ള ഒരു മസ്ജിദിൽ മുഹമ്മദ് വരുന്ന കാര്യമാണ് അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ എന്റെ നരേറ്റേഴ്സിന്റെ ചെയിൻ അടക്കം പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ അതിനകത്ത് ആ ലാസ്റ്റ് പാരാഗ്രാഫിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളെ വായിക്കാം വെൻ അപ്പോസിൽ നാലാമത്തെ അഞ്ചാമത്തെ ലൈൻ മുതൽ വെൻ അപ്പോസിൽ ടേൺ ബാക്സ് ടു ബാക്ക് ഓൺ ഹിം മുഹമ്മദ് എപ്പോഴാണോ ഗുറൈഷികള് മുഹമ്മദിനെ പുറംതിരിഞ്ഞ് കാണിച്ചു അതായത് മുഹമ്മദിനെ അവഗണിച്ചു എന്ന് മുഹമ്മദിന് തോന്നിയപ്പോ ആൻഡ് ഹി വാസ് പെയിൻഡ് ബൈ ദർ എൻസ്ട്രഞ്ച്മെന്റ് ഫ്രം വാട്ട് ഹി ബ്രോഡ് ഫ്രം അബ്ദം ഫ്രോം ഗോഡ് ഈ അള്ള എന്ന് പറയുന്ന ഖുറൈശി ദേവനെ ഇറക്കിക്കൊടുത്തെന്ന് പറഞ്ഞിട്ടും ഈ അള്ള എന്ന് പറയുന്ന ഖുറൈശി ദേവന്റെ ആളുകളായ ഖുറൈശി മതക്കാരും ഖുറൈശി ഗോത്രക്കാരും മുഹമ്മദിനെ പിന്തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ പുള്ളിയായ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ വന്നപ്പോ സോറി ദീ ഹി ലോങ് ഷുഡ് കം ടു ഹിം ഫ്രോം ഗോഡ് എ മെസ്സേജ് ഹിസ് പീപ്പിൾ ടു ഹിം ഇത് വായിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ കുറച്ച് വലുതാക്കി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യമില്ലെങ്കിൽ വായിക്കാൻ നല്ല ചെറിയ അക്ഷരം വായിക്കാൻ ബുദ്ധിമുട്ടാണ് പുസ്തകം എൻ്റെ കയ്യിലുണ്ട് വേണ്ടവർ പറഞ്ഞ പി ഡി എഫ് ഞാൻ അയച്ചു തരാം ഓക്കെ വാസ് ആങ്ഷ്യസ് ഫോർ ദ വെൽഫെയർ ഓഫ് ഹിസ് പീപ്പിൾ വിഷിൻ ടു അട്രാക്ട് ദം ആസ് ഫാർ ആസ് ഹി കുഡ് തന്റെ ഈ ഗുറൈഷി മതക്കാരെ ഗുറൈഷി മതക്കാർക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട് അള്ളാഹുണ്ട് ഹുബലുണ്ട് ലാത്ത ഉണ്ട് മനാത്തി ഉണ്ട് ഉസയുണ്ട് സമന്മാരായ ഒത്തിരി ദൈവങ്ങൾ അവർക്കുണ്ട് അപ്പോൾ ഈ ദൈവങ്ങളിൽ അള്ള ഈ ഗുറൈശികളുടെ കുടുംബപരദേവനാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത് ഇപ്പം എല്ലാ ബഹുദേവി വിശ്വാസികൾക്കും ഓരോ ഗോത്രത്തിനൊക്കെ ഓരോ പ്രത്യേക ദൈവത്തിനോട് ഇമ്പോർട്ടൻസ് ഉണ്ടാവും അതുപോലെ കുടുംബ പര ഇപ്പോൾ ഭദ്രകാളിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുടുംബക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷ്ണുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുടുംബക്കാരുണ്ട് ശിവൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുടുംബക്കാരുണ്ട് സരസ്വതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുടുംബക്കാരുണ്ട് അങ്ങനെ ഓരോ ഭരദൈവങ്ങളുണ്ടാവും ഇതുപോലെ ഗുറൈശി ഗോത്രക്കാരുടെ ഭരദേവതനാണ് ഈ പറയുന്ന അള്ളാഹു അങ്ങനെ ഈ അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞിട്ടും കുറേശ്ശികൾ മൈൻഡ് ചെയ്യുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഹുബാലും സാധനങ്ങളൊക്കെ എല്ലാം ഉള്ള മതമാണ് ഞങ്ങളുടെ അതിനകത്ത് അള്ളാനെ പിടിച്ച് മാത്രം ഏകദൈവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഇപ്പോൾ ഭക്തരോട് പറയുക വിഷ്ണു ഒന്നും ദൈവമല്ല എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല അവർ ശിവനെയായിരിക്കാം ആരാധിക്കുന്നത് പക്ഷേ അവരുടെ വിഷ്ണു ഹിന്ദു മതപ്രകാരം ശിവൻ മാത്രമല്ല വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ ദൈവം ദൈവങ്ങൾ തന്നെയാണ് എന്നാൽ അവർ ശിവനെ മാത്രം ആരാധിക്കുന്നതൊന്നുമുള്ളൂ അല്ലെങ്കിൽ ശിവനെ മാത്രം കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നതൊന്നെയുള്ളൂ അതിനർത്ഥം അവര് വിഷ്ണുനുനെയും ബ്രഹ്മനും ദൈവമായിട്ട് കാണുന്നില്ല എന്നല്ല ശൈവരുടെ അതുപോലെ തന്നെ വൈഷ്ണവരുടെ കാര്യം ഇപ്പോൾ ഭദ്രകാളിയെ ഭരദേവമായിട്ട് ആഗ്രഹ ആരാധിക്കുന്ന ഹിന്ദു സഹോദരങ്ങള് അവര് ശിവനെയും വിഷ്ണുവിനെയൊന്നും ദൈവമായിട്ട് കാണുന്നില്ല എന്നർത്ഥമല്ലേ ഇതുപോലെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദേവൻ ഭരദേവതമായിട്ടുണ്ടായിരുന്ന ഖുറൈശികൾ അവ അള്ളാന്റെ സമന്മാരായിട്ടുള്ള അനേക ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു അക്കൂട്ടത്തിൽപ്പെട്ടാണ് ഹുബൽ അള്ളാഹിടെ മൂന്ന് പെമ്മക്കൾ ലാത്തമനാത്തോസ പിന്നെ അനേക ഈ ഹുബൽ കൂടാതെ അനേക ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ദുഷാര ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ദൈവങ്ങൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു ദുഷാര എന്ന് പറയുന്ന ദൈവം ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു അപ്പൊ ഈ ദൈവങ്ങൾ എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് അള്ളാനെ മാത്രം വേണമെന്ന് പറഞ്ഞാൽ അവർ തമ്മിക്കത്തില്ല അത് അവരുടെ ബഹുദൈവ മതത്തിൽ ഒരു ദൈവൻ മാത്രമാണ് അള്ള അങ്ങനെ അത് ഇപ്പൊ ആ മുഹമ്മദ് ഭയങ്കര മനസ്സാപമായി മക്കയിൽ നടക്കുന്ന സംഭവം മദീന സൂറയൊക്കെ ഇറങ്ങി വെട്ടിക്കുള്ള സൂറകൾക്കൊക്കെ മുന്ന സംഭവം അപ്പൊ മുഹമ്മദ് മനസ്താപായിട്ട് മുഹമ്മദ് ഇവരെല്ലാം ഒന്ന് ആകർഷിക്കാൻ ഇറ്റ് അട്രാക്ടൻ ഇവരെല്ലാം ആകർഷിക്കാൻ വേണ്ടി ഒരു പുതിയ തന്ത്രം നമുക്ക് മെനയണം അതിനുവേണ്ടി ഇവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ പുള്ളി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ആൻഡ് മെത്തേഡ് ഹി അഡോപ്റ്റഡ് ഈസ് വാട്ട് ഹമീദ് മി ദാറ്റ് ബിൻ ഹീദ് സലാമിൻ

അപ്പോ ഈ മുഹമ്മദിന് പ്രത്യേകിച്ച് ശക്തിയും യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഗുറൈശികൾ നല്ല ശക്തന്മാരാണ് സമയത്ത് അപ്പോൾ ഗുറൈഷികളായ തന്റെ കുടുംബക്കാരെ തന്റെ ബന്ധുക്കളാരോടെ പറഞ്ഞേ കുടുംബക്കാരെയും പറയാനെ തന്റെ കുടുംബക്കാരെ കൂടെ കൂടെ കൂട്ടാൻ വേണ്ടി ഗുറൈശികളെയുമായിട്ട് ഒരു ഒരു ഐക്യത്തിൽ പോകുന്ന ഒരു സമവായത്തിന് പറ്റിയ ഒരു ആയത്തിറങ്ങാൻ പുള്ളി ഭയങ്കര ഏട്ടങ്ങ് ആഗ്രഹിച്ചു ഓക്കെ അങ്ങനെ വന്നപ്പോ എന്തുപറ്റി ബിക്കോസ് ഓഫ് ഹിസ് ലവ് ഫോർ ഹിസ് പീപ്പിൾ ഈ കുറേശികൾ എന്ന തന്റെ കുടുംബക്കാരോടുള്ള പ്രേമ സ്നേഹം മൂത്തിട്ട് ആൻഡ് ഹിസ് ആംഗ്സൈറ്റി ഓവർ ദം അവരോടുള്ള ഈ പുള്ളിയുടെ ആംഗ്സൈറ്റിയും കൂടെ ആയപ്പോ ഇറ്റ് വുഡ് ഡിലൈറ്റ് ഹിംഇഫ് ദക്കിൾ ദിസ് ടാസ്ക് ടു ഡിഫിക്കൽ കുഡ് ബി റിമൂവ് അവർക്ക് പറ്റിയ എന്തെങ്കിലും ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറും ബിക്കോസ് ഓഫ് ഹിസ് ഓക്കെ സോ ദാറ്റ് ഹി മെഡിറ്റേറ്റഡ് ഓൺ ദ പ്രൊജക്ട് ഇതിനെക്കുറിച്ച് പുള്ളി ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ വെമ്മമാരെ കുപ്പിയിലാക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഇറ്റ് ഹിം ഗോട്ട്സ് ഡൗൺ അങ്ങനെ അള്ളാഹു ആയിറക്കി ബൈ ദർ മിനിറ്റ് യു കോമ്രേഡ് നോട്ട് സൂറത്ത് നജിമേ അമ്പത്തിമൂന്നാമത്തെ സൂറ ഇറക്കി അതിന്റെ ആദ്യത്തെ ആഴത്താണ് ഈ ആദ്യം വായിക്കുന്നത് നക്ഷത്ര സ്ഥാനങ്ങളെ ചൊല്ലി ഞാൻ സത്യം ചെയ്യുന്നു നിങ്ങളുടെ കൂട്ടുകാരൻ തെറ്റുകാരനായിട്ടില്ല

അപ്പൊ ഈ റീകൺസൈൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം ആർക്കുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അതിനകത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹിന്റെ സത്യം വെറും ഗ്യാസായി മാറി ഓക്കെ അപ്പൊ മുഹമ്മദ് തെറ്റു പറയുന്നില്ല തെറ്റ് ചെയ്യുന്നില്ല മുഹമ്മദ് വഞ്ചിക്കപ്പെടുന്നില്ല സാത്താനും ഒരാൾക്ക് മുഹമ്മദിനെ വഞ്ചിക്കാനും സാധിക്കുന്നില്ല മുഹമ്മദ് സ്വന്തം ഇഷ്ടത്തിൽ നിന്നൊന്നും പറയുന്നില്ല എന്ന് നക്ഷത്ര സ്ഥാനങ്ങളെ ചൊല്ലി അള്ളാഹ് കൈയടിച്ച് പറയുക എൻ്റെ മുഹമ്മദ് വഞ്ചിക്കപ്പെടുന്നില്ല ആരും വഞ്ചിക്കുന്നില്ല മുഹമ്മദിനെ വഞ്ചിക്കപ്പെട്ടതല്ല മുഹമ്മദ് സ്വന്തം ഇഷ്ടത്തിലും പറയുന്നതല്ല മുഹമ്മദ് അങ്ങനെ അമ്പത്തിമൂന്നാമത്തെ സൂറ ഇങ്ങനെ ഓതാൻ തുടങ്ങി അങ്ങനെ ഓതി 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 വെൻ ഹി റീച്ച് വിസ് പോസ് അതിന്റെ പത്തൊമ്പതാമത്തെ ആയത്തെത്തി ഹാവി തോട്ട് അല്ലാത്ത ലാത്തിയെയും മുസയെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന പത്തൊമ്പതാമത്തെ ആയത്തെത്തിയപ്പോ അൻമനാ തേർഡ് മൂന്നാമതായുള്ള മനാത്തിയെ കുറിച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സാത്താൻ വെൻ ഹി വാസ് മെഡിറ്റേറ്റിംഗ് അപ്പോൾ ഇതിനെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ മണിനാഥം കേൾക്കുക മണിനാഥം ആണല്ലോ കേൾക്കുന്നത് ഇങ്ങനെ മണിനാഥം കേട്ടോണ്ടിന്ന് അപ്പൊ സാത്താൻ നൈസായിട്ട് രണ്ടു മണി കൂടുതലിച്ചു സാത്താൻ എന്ത് ചെയ്തു ഡിസൈറിംഗ് ബ്രിങ്ക് ഇറ്റ് ഹിസ് പീപ്പിൾ മുഹമ്മദ് ഈ ലാത്തയും ഉസയും അള്ളായുടെ രണ്ട് മൂന്ന് പെമ്മക്കളാ ലാത്ത ഉസ മനാത്ത ഈ മൂന്ന് പെമ്മക്കളെയും കുറിച്ച് പറയുന്ന ഭാഗം ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ജനങ്ങൾക്ക് ആ ഗുറൈഷികളെ മുഹമ്മദിന്റെ കുടുംബക്കാരായ ഗോത്ര ദൈവങ്ങളാണ് ഈ മാത്ത മനാത്ത ഉസ ബാപ്പയായ അള്ളായൊക്കെ അവരുടെ ഗോത്രത്തിന്റെ ദൈവം ഈ ഗോത്രത്തെ ഗോത്രത്തെ കൂടുതൽ വേണ്ടി എന്തെങ്കിലും പറയണമല്ലോ പറയണമല്ലോ എന്ന് മുഹമ്മദ് ഇങ്ങനെ മണിനാഥത്തിനോടൊപ്പം മുഹമ്മദ് ഇങ്ങനെ മണി അടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴ സാത്താനും കൊണ്ടുവന്ന് രണ്ട് മണി അടിച്ചു കൊടുത്തു എന്താണ് സാത്താൻ അടിച്ച് ആൻഡ് ടു ടു ബ്രിങ് എ ഹിസ് പീപ്പിൾ അപ്പൊ സാത്താൻ എന്ത് ചെയ്തു മുഹമ്മദിന്റെ വായിലേക്ക് ഇട്ടു കൊടുത്തു അതായത് ഈ മണിതാവാണല്ലോ വായിലേക്ക് ഇടുന്നത് മണിനാഥം കേൾക്കുമ്പോ വായിലൂടെ ആയത് വരും അപ്പൊ ഈ മണിതാഥത്തിനൊപ്പം രണ്ട് മണി സാത്താനും അടിച്ചു എന്താണ് അടിച്ച മണി എന്ന് അറിയാവോ ഈ ലാത്ത മനാത്ത ഉസ മൂന്നാമത ലാത്തയും ഉസയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൂന്നാമതുള്ള മനാത്തയെക്കുറിച്ചും എന്ന് പറ അത്രയും നേരം വള്ളാഹു മണി അടിച്ചു അടുത്ത മണി സാത്താൻ അടിച്ചു മൂന്നാമതല്ല മനാത്തയെക്കുറിച്ചും എന്ന് പറഞ്ഞിട്ട് പറയാ ദീസ് ആർ ദ എക്സോട്ടഡ് കറാനിക് ഇവര് ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ജീവികളാണ് അള്ളായുടെ മക്കളാണെന്നാണ് ഖുറൈശികളുടെ വിശ്വാസം ആ ഖുറൈശി മതത്തിലെ അള്ളഹാനെയാണ് മുഹമ്മദ് ഏകതയോട്ട് ആരാധിക്കുന്നത് എന്നിട്ട് അതേ മുഹമ്മദ് തന്നെ ഇവിടെ പറയുകയാണ് ഈ മൂന്ന് ബെമ്മക്കളും ഈ മൂന്ന് അള്ളായുടെ ബെമ്മക്കളെന്ന് ഇവർ വിശ്വസിക്കുന്ന മൂന്ന് പെമ്പക്കളും ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ഖരാണിക്കുകളാണ് ഹൂസ് ഇന്റർസെക്ഷൻ ഇസ് അപ്രൂഫ്ഡ് സ്വന്തം പെമ്മക്കളുടെ എടുക്കലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതായത് ഈ മൂന്ന് പെമ്മക്കളുടെ ലാത്ത അനാത്ത ഉഷ മൂന്ന് മൂന്നായുടെ പെമ്മക്കളുടെ അടുക്കലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാൽ അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു ഹുസ് ഇൻഡർ സെഷൻ ഇസ് അപ്രൂവ് പെമ്മക്കളുടെ എടുക്കൽ അള്ളാഹായുടെ പെമ്മക്കളുടെ എടുക്കൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്താം ഇത് കേട്ടപ്പോൾ ഗുറൈശികൾക്ക് പെരുത്ത സന്തോഷം കാര്യം അവരുടെ കുടുംബവരദേവതമായ അള്ളാനെയും അള്ളാഹുടെ മൂന്ന് പെമ്മക്കളെ മുഹമ്മദ് അംഗീകരിച്ചിരിക്കുന്നു മുഹമ്മദ് ഷഹാദത്ത് കലിമയല്ല ഉപേക്ഷിച്ചിട്ട് മുഹമ്മദ് ഇവിടെ ഒരു ഗുറ തനി ഖുറേഷിയായിട്ട് മാറി

അവരുടെ ദൈവങ്ങളെ ദൈവങ്ങളെക്കുറിച്ച് ആരെ അള്ളാത്ത മനാത്ത ഉസ അവരുടെ ദൈവങ്ങളെ കുറിച്ച് മുഹമ്മദ് ഈ പറഞ്ഞെല്ലാം കേട്ടപ്പോ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി അങ്ങനെ ഗുറൈഷികളും നിസ്കരിച്ചു മുഹമ്മദും നിസ്കരിച്ചു ഈ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും നിസ്കരിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ച് ലാത്ത മനാത്ത ഉഷ അള്ള എല്ലാത്തിനേയും കൂടെ ഒരുമിച്ച് കൂട്ട നിസ്കാരമൊക്കെ നടത്തി ചായയും വടയും കഴിച്ച് പിരിഞ്ഞു പോയി ഇതാണ് സംഭവം അപ്പോ എന്റെ അക്ബർ സാഹിബേ യോഹന്നാനി വെളിപ്പാട് കൊടുത്ത സാത്താനാണോ ദൈവമാണോ താങ്കൾക്ക് ഇപ്പോഴും സംശയ പക്ഷെ മുഹമ്മദിന് വെളിപാട് കൊടുത്ത സാത്താനാണെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല എടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജീവിക്കുന്ന സെബാസ്റ്റിം മുന്നക്കൽ പറഞ്ഞ കാര്യമല്ല ഇത് എടി അറുന്നൂറ്റി മുപ്പതുകളിൽ മരിച്ച മുഹമ്മദിന് ശേഷം എടി എഴുന്നൂറുകളിൽ ജീവിച്ചിരുന്നെച്ച ഇബിന് ഇഷാക്ക് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ വായിച്ചത് അല്ലാതെ സെബാസ്റ്റിം മുന്നക്കൽ പറഞ്ഞ കാര്യം അല്ല എന്നിവിടെ ഓർമ്മിപ്പിക്കുന്നു ഇത് മാത്രല്ലോ ഇത് വേറെ സ്ഥലത്തും തെളിവുണ്ട് അൽ തബരി ഏകദേശം എഴുതി എഴുന്നൂറുകളിൽ തന്നെ ജീവിച്ചിരുന്ന അൽ തബരി എഴുതിയിട്ടുള്ള താരിഖ് അൽ റസൂൽ വ അൽ മുൽഖ് തബരി താബരി ഇമാം എഴുതിയിട്ടുള്ള താരിഖ് അൽ റസൂൽ വ അൽ മുൽഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ആറാമത്തെ വോളിയത്തിലെ നൂറ്റി എട്ടാമത്തെ പേജിനകത്തും ഇതേ കാര്യം തന്നെ ഈ സെയിം കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈ ക്രെയിൻസ് വെർലി ഡ് വിത്ത് അപ്രൂവൽ ഈ ലാത്തയുടെയും മന ഇങ്ങനെയാണ് ഖുറാൻ ആദ്യം ഉണ്ടായിരുന്നത് അതായത് ഈ ഖുറാനകത്ത് ആദ്യം ഉണ്ടായിരുന്നത് ഈ മുശ്രിക്കുകളുടെ അള്ളാനെ മാത്രമല്ല ആ മുശ്രിക്കുകളുടെ ബഹുദേവ് മാത്രമേ അള്ളാനെ പറയുന്നതിന് പകരം പ്രാർത്ഥിക്കുന്നതിന് പകരം ഇന്റർസെഷൻ മധ്യസ്ഥത തേടാൻ വേണ്ടി ഈ നമ്മുടെ ലാത്തേനെയും ഹുസൈനെയും മനാത്തനോടൊക്കെ മധ്യസ്ഥത തേടിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഇറക്കിയ പുസ്തകമാണ് ഖുറാനിലെ സൂറ അമ്പത്തിമൂന്നാമത്തത് അതായത് നജിമ ഖുറാനിലെ ആ ആയത്തുകളൊക്കെ സാത്താൻ ഇറക്കിയാണെന്ന് പറഞ്ഞ് പിന്നീട് കുറ്റസംഭവം നടത്തി പുതിയ ആയത്തിറക്കിയിട്ട് ഇത് ദൈവം തന്ന സാത്താൻ അബദ്ധം പറ്റിയാണ് കയ്യബദ്ധം മാഫിജിയെ ഗലത്തി ഹോകേയെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഖുറാനകത്ത് ഈ ആയത്ത് മാറ്റിയിട്ട് പുതിയ ആയത് ജിബ്രിൽ തന്നെ പിന്നെയും കൊണ്ടേ ഇട്ട ഇതൊക്കെ ഏതൊക്കെ ജിബ്രിയിൽ കൊടുക്കണം ഏതൊക്കെ സാത്താൻ കൊടുക്കണം പുള്ളിക്ക് പോലും പിടിയില്ല എന്ന് സാരം പുള്ളിക്ക് പറ്റുക ഉത്തരം മുട്ടുമ്പോൾ അതൊന്നും റദ്ദാക്കി എന്ന് പറഞ്ഞാൽ സാത്താൻ കൊടുത്താന്ന് പറഞ്ഞ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് റദ്ദാക്കിയ സാധനം മാറ്റിയിട്ട് പുള്ളി പുതിയ ഒർണിട്ടങ്ങ് തട്ടിക്കൊടുക്കും ഇതാണ് യുടെ പരിപാടി അപ്പോ അങ്ങനെ ചെയ്തൊരു സംഭവമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ രണ്ടാമത്തെ തെളിവ് സൂറത്ത് താരിഖ് അൽ താബരീ ചരിത്രം അന്റെ വോളിമാർ പേജ് നൂറ്റി എട്ട് തീർന്നില്ല മൂന്നാമത്തെ തെളിവ് ഏകദേശം അതേ കാലത്ത് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഇബിന്സാദ് എഴുതിയിട്ടുള്ള കിതാബൽ അൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥ സമാഹാരത്തിനകത്ത് അതിന്റെ വോളിയം ഒന്ന് പാർട്ട് വൺ ആൻഡ് ടുവിനകത്ത് പേജ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെയുള്ള പേജുകൾക്കകത്തും ഇതേ സംഭവം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർന്നില്ല തെളിവ് നമ്പർ നാല് ഈ സംഭവത്തിന്റെ തെളിവ് നമ്പർ നാല് തഫ്സീർ ഇരുപത്തിരണ്ടാമത്തെ സൂറയുടെ അമ്പത്തിരണ്ടും അമ്പത്തിമൂന്നും ആയത്തുകളുടെ തഫ്സീറിൽ ഇതിനെക്കുറിച്ച് ജലാലയൻ്റെ തഫ്സീറിനകത്ത് അൽ സു ഇമാം അൽ സുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില്ലറ പണ്ഡിതന്മാരൊന്നുമല്ല ഈ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇമാം അൽ സുത്തി അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്ര ഇതാണ് ഇമാം അൽ ആരാണെന്ന് സുത്തിറിയാണെങ്കിൽ നിങ്ങൾ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ പ്രസംഗിച്ചിരാണെന്ന് അറിയണമെങ്കിൽ അൻഹു പിൻഗാമികളിൽ വളരെ വലിയ മഹാനും ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാൻ പത്തറുന്നൂറോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഇമാം ശ്രീയൂത്ത് തന്റെ വിശുദ്ധമായ വിശ്രുതമായ വർദ്ധി ജീവിതത്തെ വിവരിച്ചുകൊണ്ട് മാത്രം രചിച്ച തന്റെ ഒരു ലഘു കൃതി ഇവിടെ വരൽപ്പം വായിച്ചുകൊണ്ട്

ആ ആയത്തിതാണ് ഖുറാന്റെ ഇരുപത്തിരണ്ടാമത്തെ സൂറ സൂറ ഹജ്ജിന്റെ അമ്പത്തിരണ്ടാമത്തെ ആയത്ത് ആ ആയത്തിതാണ് നിനക്ക് മുമ്പ് ഏതൊരു ദൂതനെയും പ്രവാചകനെയും നാം അയച്ചിട്ട് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ആ ഓതി കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാജ് തന്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല മുഹമ്മദിന് ഭയങ്കര സങ്കടമായി പോയി കാര്യം സാത്താനിങ്ങനെ ആയത്ത് കൊടുത്തത് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു മുഹമ്മദിന് കാര്യം ലാത്തനും മനാത്തനെ ഉപേക്ഷിക്കാൻ പറയണമെങ്കിൽ ഈ അറക്കി ആയത്ത് റദ്ദാക്കേണ്ടി വരും അപ്പൊ അള്ളാഹു എങ്ങനെ ലാത്തേ മനാത്തേടെ അതിനുശേഷം മുഹമ്മദ് പെയിന്റ് ചെയ്യുന്ന പിക്ചർ അള്ളാഹു ഏകദൈവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പിക്ചർ പെയിന്റ് ചെയ്യുമ്പോൾ ഖുറേഷക്കെ ശത്രുത വന്നു അവസാനം ഈ ഈ ഖുറാൻ ഈ ആയത്തന്നെ ഇവര് ദിവസം ഓദിക്കൊണ്ടിരിക്കുക ഈ ലാത്തക്കും മനാത്തക്കും മുസക്കും ഒക്കെ മധ്യസ്ഥതർന്ന് ദിവസം ഓദിക്കൊണ്ടിരിക്കുക ഖുറാൻ അപ്പോ ഇദ്ദേഹം പുതിയ ഇടവിറക്കി സാത്താൻ ഇറക്കുകയാണ് അപ്പൊ കുറേശ്ശേരി ഇവന് പ്രാന്ത തോന്നുമ്പോ തോന്നണ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ മുഹമ്മദ് ഭയങ്കര വിഷമായി അപ്പോ അള്ളാഹു ഇറക്കിയ ആയത്താണ് സൂറ ഇരുപത്തിരണ്ടിന്റെ അമ്പത്തിരണ്ടം നിനക്ക് മുമ്പും പ്രഭാതവന്മാർ അയച്ചപ്പോഴും ഇതുപോലെ സാത്താൻ കൊടുക്കുമായിരുന്നു പിന്നെ എന്തിനാണ് അള്ളാഹു നക്ഷത്ര സ്ഥാനങ്ങളെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു മുഹമ്മദിനെ ആരും വഞ്ചിച്ചിട്ടില്ല മുഹമ്മദ് സ്വന്തം ഇട്ടത്തും പറയുന്നില്ല മുഹമ്മദ് തെറ്റായിട്ടും പറയുന്നില്ല എന്നൊക്കെ സത്യം ചെയ്ത് അള്ളാഹു വെറും തള്ളാണോ തള്ളി അള്ളാഹു ഇവിടെ കുറ്റസംഭവം വീണ്ടും നടത്തുകയാണ് നിനക്ക് മാത്രമല്ല കേട്ടോ അല്ല അവന്മാരെയും അവന്മാരെയും സാത്താൻ പെടുത്തിയിട്ടുണ്ടെന്നും നീ മാത്രല്ലേ ഇത് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഓ നന്നായി അല്ലെങ്കിൽ ഈ കേസ് ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞ പോലെയാ ആ മോഹൻലാൽ പറഞ്ഞ പോലെ അപ്പൊ നിനക്ക് മുമ്പ് ഏതൊരു ദൂതനെയും പ്രവാചകനെയും നിച്ചിട്ട് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് അതായത് ഈ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ ആ ഓതി കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാജ് തന്റെ ദുർബോധനം ചെലുത്തിവിടാതിരുന്നിട്ടില്ല പക്ഷേ പിശാജ് ചെലുത്തിവിടുന്ന അള്ളാഹു പിന്നെ അങ്ങ് മായിച്ചു കളഞ്ഞ കേട്ടോ അള്ളാഹുവിന് ഇത് തടയാൻ പറ്റിയല്ല പക്ഷെ അത് പിന്നെ അള്ളാഹു വായിച്ചു കളഞ്ഞിട്ട് അള്ളാഹു പുതിയ വനങ്ങളിട്ട് അതല്ല ഇങ്ങടെ സിമന്റ് ഇട്ടങ്ങ് ഉറപ്പിക്കും അതായത് ഖുറാനില് സാത്താനും കൊടുക്കും അള്ളാഹു കൊടുക്കും ഇടക്ക് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് സാത്താൻ കൊടുത്തെടുത്തു മാറ്റിട്ട് അള്ളാഹു കേട്ടു ഞാൻ ചോദിക്കട്ടെ കൊടുക്കുന്ന ഇത് സാത്താനാണോ അള്ളാഹു ആണ് ഇത് ആരാ കൊടുക്കണമെന്ന് എന്താ തെളിവ് രണ്ടും പുള്ളിക്കും മണിയടി പോലെ കിട്ടുന്നു ഈ മണിയടിക്കണ സാത്താനാണോ അള്ളാഹുവാണെന്ന് വല്ല തെളിവും ഉണ്ടോ ഇപ്പൊ സൂറത്ത് നജുമ് അള്ളാഹു കൊടുത്തിട്ട് സാത്താനാണോ മായച്ച് കളഞ്ഞത് അല്ലോ സാത്താൻ കൊടുത്തിട്ട് അള്ളാഹു ആണോ മായച്ച് കളഞ്ഞത് വല്ല ഗ്യാരണ്ടിയും ഉണ്ടോ ഇദ്ദേഹത്തിന് രണ്ടും മണിയടിയായിട്ട് കിട്ടുന്നു ഒരു മണിയടിയിൽ കൊടുക്കും ഒരു മണിയടിയിൽ എടുത്തു മാറ്റും വേറൊരു മണിണ്ടി ഇയാൾ പറയും ആ മണിയടിച്ച സാത്താനെന്ന് പറയും അപ്പോഴത്തേക്ക് ഇപ്പഴത്താൾ വന്നിട്ട് ഈ മണിയടിച്ച സാത്താനാ പറയും ഇതൊക്കെ ആർക്ക് ഗ്യാരണ്ടി അങ്ങനെ ഈ മണിയടികളുടെ ബഹളത്തിനടക്ക് നിങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം പടച്ച തമ്പുരാൻ നിന്ന് പോയി ഈ ഗുറൈഷികളുടെ ലാത്തയുടെ വാപ്പയുടെ പുറകെ പോകേണ്ട ഗതികേടുണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീറാണ് നമ്മൾ സൂറഹജ്ജിന്റെ തഫ്സീറാണ് നമ്മൾ ജലാലയന്റെ തഫസീർ നമ്മളിവിടെ വായിക്കുന്നത് നേരത്തെ ഇങ്ങനെയാണ് പറയുന്നത് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പോയി വായിച്ച് നോക്കാം നിങ്ങൾക്ക് ദ പ്രോഫ്റ്റ് ആർട്ട് ഡ്യൂറിങ് അൻ അസംബ്ലി ഓഫ് മെൻ ഓഫ് ഗുറൈഷ് ഗുറൈഷികളുടെ മുഹമ്മദിന്റെ കുടുംബക്കാരായ ഖുറൈഷി ബഹുദൈവ് മതത്തിലെ ഗുറൈഷികളുടെ കൂട്ടം കൂടിയിരുന്ന സമയത്ത് മുഹമ്മദിനെ എന്തുപറ്റിയും ആഫ്റ്റർ റിസൈറ്റിംഗ് ദ ഫോളോയിങ് വേഴ്സസ് ഫ്രോം സൂറത്ത് നജിം സൂറത്ത് നജീമിലെ ഈ ആയത്തുകൾ പറഞ്ഞതിനു ശേഷം ഇന്ന കാര്യം സംഭവിച്ചു ആ സൂറത്ത് നജീമിലെ ആയത്തിതായിരുന്നു ഹവ് യു കൺസിഡേർഡ് ലാത്താൻ ദുസ നിങ്ങൾ ലാത്തയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും അൻമനാഥ് ദ തേഡ് മൂന്നാമതായ മനാത്തിനെ കുറിച്ചും ഓഫ് സാത്താൻ കാസ്റ്റിംഗ് ദം ഓൺ ഹിസ് ടങ് വി അവയർ ഓഫ് മുഹമ്മദ് അറിഞ്ഞുപോലുമില്ല മണിയടിയുടെ കൂട്ടത്തില് സാത്താൻ ഇതും കൂടെ മണിയടി ചങ്ങ് കൊടുത്തു എന്താ കൊടുത്തേ ഫോളോയിങ് വേർഡ്സ്

ഇമാം അൽ സുയുത്തിയുടെ ജലാലയൻ തഫസിറൽ ജലാലയൻ ഇത്രയും നാല് പ്രമുഖരായ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ രേഖകൾ വളരെ കൃത്യം അവരുടെ ചരിത്രരേഖകൾ സാക്ഷ്യം പറഞ്ഞ കാര്യമാണിത് അപ്പൊ ഇത്ര വ്യക്തമായിട്ട് അള്ളാഹു സാത്താൻ ഇതൊക്കെ ആര് കൊടുക്കണമെന്ന ഒരു പിടിയും ഇല്ലാത്ത ഒരു സെറ്റപ്പാണ് ഈ പറയുന്ന ഖുറാൻ എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഖുറാൻ വിശ്വസനീയമല്ല എന്നുള്ളതിന്റെ തെളിവ് അക്ബറിന്റെ വാക്കുപ്രകാരം മുഹമ്മദിന് വ്യക്തിപരമായി ഉണ്ടായ വെളിപാടാണ് ഖുറാൻ മുഹമ്മദിന്റെ മുമ്പിൽ മലക്ക് വന്നതിന് തെളിവൊന്നുമില്ല സ്വന്തമായ ഗതീജ പോലും അത് കണ്ടിട്ടില്ല മുഹമ്മദിന് മനോവിഭ്രാന്തി ഉണ്ടായിരുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ ിൽ ഉണ്ട് എന്ന് പറയുന്നതും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതും സ്വന്തം ഭാര്യമാർ രാത്രി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാതിരുന്നിട്ട് പോലും രാവിലെ എഴുതുന്ന എല്ലാവരുമായി ഏർപ്പെട്ടു എന്ന് പറയുന്നതും ഒക്കെയുള്ള മനോവിഭ്രാന്തികൾ മുഹമ്മദിന് ഉണ്ടായിട്ടുണ്ട് സാത്താൻ പോലും മുഹമ്മദന് ഖുറാന്റെ ഭാഗങ്ങളായിട്ട് ആയിത്തിറക്കിയിട്ടുള്ളതായിട്ട് തെളിവുകളും രേഖകളും ചരിത്രവും ഇസ്ലാമിക ലോകത്തുണ്ട് എന്നിട്ട് നിങ്ങളെ അക്ബർ സാഹിബിന്റെ പ്രസംഗം കേട്ടുള്ളൂ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നതാണ് യോഹനാന് വ്യക്തിപരമായി യേശു യോഹനാന് വെളിപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്നാ പറഞ്ഞു വേറെ ആരും കണ്ടിട്ടില്ല യോഹനാന് വ്യക്തിപരമായി ഉണ്ടായ ഒരു വെളിപാട് യോഹന്നാന് യേശു വെളിപ്പെട്ടിട്ട് യോഹനാനോട് പറഞ്ഞു എന്നാ ഞാൻ ആൽഫയും ഒമികയുമാണ് ഞാൻ ആദ്യം മന്തിയുമാണ് ഈ യോഹന്നാനോട് പറഞ്ഞ വൈയക്തികമായൊരു കാര്യം യോഹന്നാൻ ആരാണെന്ന് നമുക്കറിയില്ല യോഹനാന് വെളിപാട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല യോഹനാന് യേശുവിന്റെ വെളിപാടാണോ അതോ പൈശാചിക വെളിപാടാണോ ഉണ്ടായതെന്ന് അറിയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ യോഹനാൻ ഉണ്ടായ വഴിപാടിന്റെ അടിസ്ഥാനത്തിൽ യേശു അന്തിമനാണ് എന്ന് വിധിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോ എന്താണ് വിധിക്കുന്നതിൽ അർത്ഥം എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ ഇനി ഞാൻ ആവർത്തിച്ച് ഇത് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല നമുക്കിനി അദ്ദേഹത്തിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കാം യേശു ഒരിക്കലും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് വിശദീകരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയും അഥവാ യോ മത്തായിയുടെയോ മർക്കോസിന്റെയോ ലൂക്കോസിന്റെയോ യോഹനാന്റെയോ സുവിശേഷങ്ങളിൽ എവിടെയും ഞാൻ അന്തിമ പ്രവാചകനാണ് യേശു അന്തിമ പ്രവാചകനാണെന്ന് യേശു ക്രിസ്തു അവകാശപ്പെട്ടിട്ടൊന്നുമില്ല ഞങ്ങളും ആവശ്യപ്പെടുന്നില്ല യേശു ക്രിസ്തു അന്തിമ പ്രവാചകനാണ് യേശു ക്രിസ്തു അന്തിമ പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നത് ഈസ എന്ന് പറയുന്ന ഒരാൾ അന്തിമ പ്രവാചകനായിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നത് ഇസ്ലാം മതമാ കാരണം ഇസ്ലാം ഭാഗത്തിൽ ഇനിയും ഒരു പ്രവാചകൻ പറയാനുണ്ട് ആ പ്രവാചകന്റെ പേര് ഈസാ ഈസായിബിനും മറിയം എന്ന ഈസായിബിനും മറിയം ഇബിന് ആ ഇമ്രാൻ എന്ന് പറയുന്ന ഇമ്രാന്റെ മകളായ മറിയമിന്റെ മകനായ ഈസ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ഇനി വരുമെന്നും ആ ഈസ പ്രവാചകൻ വർഷങ്ങളോളം ഇവിടെ താമസിക്കുമെന്നും കല്യാണം കഴിച്ച് ജീവിക്കുമെന്നൊക്കെ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലാ പറയുന്നല്ല ഞങ്ങളുടെ ആരുടെയും ഗ്രന്ഥത്തിനകത്തല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ശേഷം മറ്റൊരാൾ വരാനില്ല എന്നോ പറഞ്ഞിട്ടില്ല മറിച്ച് യേശു പറഞ്ഞ എന്താ ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ് ഞാൻ പോകാഞ്ഞാൽ മറ്റൊരാൾ നിങ്ങൾക്കിടക്കിയിലേക്ക് വരാനേണ്ടതാണ് അവനാണ് നിങ്ങളെ സകല സത്യത്തിലൂടെയും നയിക്കാൻ അടയാർത്ഥം എന്താ ഞാൻ സകല സത്യത്തിലൂടെയും നയിച്ചിട്ടില്ല എന്നാണ് യേശു സകല സത്യത്തിലൂടെ നയിച്ചിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത് ഞാൻ ചോദിച്ചോട്ടെ സഹോദര ഇനി വരാൻ പോകുന്ന ആൾ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള ആള് സകല സത്യത്തിലും വഴി നടത്തിയിട്ടില്ലെന്നാണ് അതിനർത്ഥം താങ്കളെ ആരാ മലയാളം ഗ്രാമർ പഠിപ്പിച്ചേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അള്ളാഹു സകല സത്യത്തിലും വഴി നടത്തിയിട്ടുണ്ടോ അള്ളാഹു എവിടെയെങ്കിലും കുറാനാകത്ത് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു സകല സത്യത്തിലും വഴി നടത്തിയെന്ന് പറയുന്നില്ല മുഹമ്മദ് സകല സത്യത്തിലും വഴി നടത്തിയെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഒരു സ്ഥലത്തും പറയുന്നില്ല അപ്പൊ ഇവര് രണ്ടും സകല സത്യത്തിലും വഴി നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ സമ്മോ ഇവിടെ യേശുക്രിസ് പറഞ്ഞത് ഇതാണ് വാക്യം യോഹന്നാന്റെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം അതിന് പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇനിയും വളരെ നിങ്ങളോട് പറവാൻ എനിക്കുണ്ട് എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിക്കാൻ കഴിയില്ല യേശു ക്രിസ്തുവിൻ്റെ പരശിശ്രൂഷ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരുന്നു ഒരു വർഷത്തിനും മൂന്ന് വർഷത്തിനടക്കമുള്ള ചെറിയൊരു ഷോർട്ട് പീരീഡാണ് യേശു ക്രിസ്വിൻ്റെ പരസ്യശിശ്രൂഷ എന്ന് പറയുന്നത് അപ്പൊ യേശു ക്രിസ്തു ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഇന്ന് നിങ്ങൾക്കിപ്പോൾ ഗ്രഹിക്കാൻ സാധിക്കില്ല എന്നാൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അറബി പറയുകയാണെങ്കിൽ റൂഹൽ ഹക്ക് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും ഇത് മുഹമ്മദാണ് എന്നാണ് ഈ അക്കബറക്കേ ഇന്ന് ഡയലോഗ് അടിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ അക്കബറേ ഈ മുഹമ്മദ് എന്നാണ് റൂഹൽ ഹക്കായത് സത്യത്തിന്റെ ആത്മാവധവാ റൂഹൽ ഹക്കായത് എന്നാണ് ഗുറാനകത്ത് എവിടെയെങ്കിലും മുഹമ്മദ് റൂഹൽ ഹക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇപ്പോ യേശുക്രിസ്തു അള്ളാഹുവിന്റെ റൂഹാണെന്നും യേശു ക്രിസ്വല്ല ഈസാ നബി അള്ളാഹുവിന്റെ റൂഹാണെന്നും അള്ളാഹുവിന്റെ കലിമയും മാത്രമാണെന്നും ഖുറാനാത്ത് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് അള്ളാഹുവിന്റെ റൂഹാണെന്നോ റൂഹൽ ഹക്കാണെന്നോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജിബ്രീലിനെ അള്ളാഹുവിന്റെ റൂഹ് എന്ന് ഖുറാനാത്ത് വിളിച്ചതായിട്ട് നിങ്ങളൊക്കെ പറയുന്നു മുഹമ്മദിനെ റൂഹൽ ഹക്ക് എന്ന് വിളിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആയത്തോ ഒരു സഹിഹായ ഹദീസോ നിങ്ങൾക്കുണ്ടോ ഇല്ല ഇനി എവിടെ നിന്ന് കിട്ടി ഈ സത്യത്തിന്റെ ആത്മാവ് റൂഹൽ മുഹമ്മദ് ആണെന്ന് എവിടന്ന് കിട്ടി എന്റെ പൂന്റെ അക്ബർ സാഹിബ് കുറച്ചൊക്കെ ചരിത്രബോധം വേണം മിനിമം അതായത് മിനിമം അല്ലാതെ ആഴക്കടലിൽ ഇരിട്ടിനാത്തുകാർ തപ്പിക്കഴിഞ്ഞാൽ ബോധം ഉണ്ടാവൂല അതിന്റെ പ്രശ്നമാണ് ഒരിച്ചിരി ചരിത്രബോധം വെച്ച് ഞാൻ പഠിപ്പിച്ചതല്ലേ താങ്കൾ ഇപ്പൊ വിമർശിച്ചോ വെളിപാട് ദിവസവും ഇല്ലേ ഈ വെളിപാട് പുസ്തകം ഉണ്ടായത് എന്നാണ് ഈ വെളിപ്പാട് പുസ്തകം ഉണ്ടായത് ഏ ഡി തൊണ്ണൂറിലാണ് അതായത് എ ഡി തൊണ്ണൂറിൽ യോഹന്നാൻ അപ്പോസ്തലം മരിക്കുന്നതിന് തൊട്ട് മുന്നെഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം ആ എ ഡി തൊണ്ണൂറിൽ യോഹനാൻ അപ്പോസ്വലം മരിക്കുന്നു അവസാനം മരിക്കുന്ന പന്ത്രണ്ട് അപ്പോസ്വലന്മാരിൽ അവസാനം മരിക്കുന്ന ആളാണ് യോഹന്നാൻ ബാക്കിയുള്ളവരൊക്കെ അതിന് മുന്നേ മരിച്ചുപോയി ഈ അപ്പോസ്വലന്മാർ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം ഈ അപ്പോസ്തലന്മാരെല്ലാവരോടും യേശുക്രിസ് പറയാണ് എനിക്ക് നിങ്ങളോട് ഇനിയും കുറെ പറയാനുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ വഴി ില്ല സത്യത്തിന്റെ ആത്മാ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ഈ യോഹന്നാൻ പോലും എ ഡി തൊണ്ണൂറ് മരിച്ചു ഈ സത്യത്തിന്റെ ആത്മ മുഹമ്മദ് പറഞ്ഞാൽ മുഹമ്മദ് ജനിച്ചത് എ ഡി തൊണ്ണൂറിന് മുമ്പായിരിക്കണം മുഹമ്മദ് അതിനെ അഞ്ഞൂറ് വർഷത്തിന് ശേഷം എ ഡി അറുന്നൂറ്റി മുപ്പത്തി രണ്ടിലല്ലേ സോറി എടി അഞ്ഞൂറ്റി മുപ്പത്തി സോറി എടി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലേ മുഹമ്മദ് ജനിക്കുന്നത് അറുനൂറ്റി അല്ലേ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലേ മുഹമ്മദ് ജനിക്കുന്നത് ഈ പറയുന്ന വാക്യം അനുസരിച്ചിട്ടാണെങ്കിൽ യേശുക്രിസ്തുവിന് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കുറെ കാര്യങ്ങളൂടെ പറയാനുണ്ടായിരുന്നു പക്ഷെ അവർക്ക് അത് ഗ്രഹിക്കാനുള്ള മാനസികാവസ്ഥ ആയിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് ഗ്രഹിക്കാനുള്ള എബിലിറ്റി ആയിട്ടില്ല അവരുടെ ഉള്ളിൽ പരിശുദ്ധാമ വരുമ്പോൾ അവർക്ക് ഇതൊക്കെ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ യേശുക്രിസ്തുവിൻ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ സകല സത്യത്തിലും വഴി നടത്തും ഓക്കെ നിങ്ങൾക്കിപ്പോൾ അത് ഗ്രഹി വഹിപ്പാൻ കഴിവില്ല അതായത് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ കഴിവില്ല ആ അപ്പോസലന്മാർക്ക് ചെയ്യാൻ വേണ്ടി സത്യത്തിന്റെ ആത്മാനം കൊടുക്കുന്നത് മരിച്ച അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണോ അക്ബർ സാഹിബേ കുറച്ചൊക്കെ ചരിത്രബോധം ഉണ്ടെങ്കിൽ ഇമ്മാതിരി മണ്ടത്ര ഇവിടെ നിന്ന് വിളമ്പു അതായത് അപ്പോസ്തലന്മാരെ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർക്ക് അപ്പോൾ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോ പോകുന്നു ഇനി സത്യത്തിന്റെ ആത്മാവ് ഒന്ന് നിങ്ങളെ കാര്യങ്ങളെല്ലാം ഗ്രഹിപ്പിക്കും സകല സത്യത്തിന് നിങ്ങൾ വഴി നടത്തും എന്ന വാചിതത്വം യേശു ക്രിസ്തു കൊടുക്കുമ്പോ അവസാന അപ്പോസ്വലും മരിച്ച അഞ്ഞൂറ് വർഷത്തിനു ശേഷം മുഹമ്മദിന് ഇതുമായിട്ട് എന്താ ബന്ധം മുഹമ്മദ് ഇതുമായിട്ട് എന്ത് ബന്ധം ഈ സത്യത്തിന്റെ യാത്മാവും ആ മുഹമ്മദ് ആയിരുന്നെങ്കിൽ മുഹമ്മദ് ഏടി അഞ്ഞൂറ്റി മുപ്പത് ജനിക്കുന്ന ആളല്ല മുഹമ്മദ് ഏ ഡി തൊണ്ണൂറിന് മുന്നേങ്കിലും ജനിക്കേണ്ട അവസാനത്തെ അപ്പോസ്റ്റർ യോഹനാനെങ്കിലും ഒന്ന് സത്യ സകല സത്യത്തിലും വഴി നടത്തണമായിരുന്നു അപ്പൊ എന്റെ പൊന്ന അക്ബർ സാഹിബ് രണ്ടാം ക്ലാസ്സിലെ ചരിത്രമെങ്കിലും ഒക്കെ ഒന്ന് പഠിക്കണം രണ്ടാം ക്ലാസ്സിൽ സാമൂഹികവാദമുണ്ടല്ലോ അതിനകത്ത് ചരിത്രമെങ്കിലും പഠിച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി വിവരക്കേട് വിളിച്ച് പറയില്ല അപ്പൊ അതുകൊണ്ട് അക്ബർ സാഹിബ് ദയവ് ചെയ്ത് കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ പഠിച്ചിട്ടു പോകണം ഇതുപോലെ വേദി നീക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ നാണം ഗതികേട് ഗതികേടുണ്ടാവും അപ്പൊ മുഹമ്മദ് എന്നാണ് ജനിച്ചതെന്നും അപ്പോസ്റ്ററമാരുടെ കാലഘട്ടം ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ചരിത്രബോധമൊക്കെ അക്ബർ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനി നമുക്ക് അക്ബർ ഇവിടെ അങ്ങ് തള്ളിയല്ലോ ഈ വേദഗ്രന്ഥം വിശുദ്ധ വേദഗ്രന്ഥത്തിലെ പുസ്തകങ്ങളിലൊന്നായ വെളിപാട് പുസ്തകത്തിന് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്ന് അക്ബർ തള്ളിയില്ലേ എന്റെ മറുപടിയുടെ ജസ്റ്റിൻ ചുരുക്കി പറഞ്ഞിരുന്ന പ്രോഗ്രാം ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് ഖുർആാനിലെ രണ്ടാമത്തെ സൂറ നാൽപ്പത്തി ഒന്നാമത്തെ ആയിരത്തി പറയാണ് വേദക്കാരെ നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ അതായത് പഴയ നിയമഗ്രന്ഥവും പുതിയ നിയമഗ്രന്ഥവും ഈ മുഹമ്മദ് ജനിക്കുന്നതിന് ഏകദേശം ഇരുന്നൂറിലധികം രണ്ട് നൂറ്റാണ്ടിലധികം വർഷങ്ങൾക്ക് മുന്നേ ഗ്രന്ഥങ്ങളെല്ലാം ക്രോഡീകരിച്ച വിശുദ്ധ വേദപുസ്തകം ഉണ്ടാകുന്നത് അതായത് വിശുദ്ധ മുൻപേയുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ ഗ്രന്ഥങ്ങളെയെല്ലാം ക്രോഡീകരിച്ച ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അല്ലെ പുതിയ നിയമഗ്രന്ഥങ്ങളാണ് അവസാനം ക്രോഡീകരിക്കപ്പെടുന്നത് അത് ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയഞ്ചുകളിൽ ആണ് അത് ക്രോഡീകരിക്കപ്പെടുന്നത് അപ്പൊ ഏടി മുന്നൂറുകളിൽ ക്രോഡീകരിക്കപ്പെടുമ്പോ മുഹമ്മദിന്റെ വല്യുപ്പ പോലും ജനിച്ചിട്ടില്ല അതിന് ഇരുന്നൂറ് വർഷത്തിന് ശേഷം ജനിച്ചയാളാണ് മുഹമ്മദ് അതായത് മുഹമ്മദ് ജനിക്കണതിന് മുന്നേ തന്നെ പത്തു മൂന്നു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ബൈബിള് ക്രോഡീകരിക്കപ്പെട്ട ക്രൈസ്തവരുടെ കയ്യിലുണ്ട് പുതിയ നിയമവും പഴയ നിയമവുമായി യഹൂദന്മാരുടെ കയ്യില് പഴയ നിയമത്തെ അവർ തൗറാത്ത് എന്ന് വിളിക്കുന്നു അങ്ങനെ തൗറാത്ത് എന്ന് അവർ പഴയ നിയമത്തെ വിളിക്കുന്ന തൗറാത്ത് എന്ന പഴയ നിയമവും ഈ പുതിയ നിയമവും ഇവരെ യവങ്കേളിയൂർ എന്ന് വിളിക്കുന്ന പുതിയ നിയമവും ക്രൈസ്തവരുടെ കയ്യിലുണ്ട് ആ ആ ക്രൈസ്തവരെയും യഹൂദന്മാരെയും നോക്കിക്കൊണ്ട് മുഹമ്മദ് പറയുന്നത് എന്താ നിങ്ങളുടെ വക്കലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച സന്ദേശത്തിൽ വിശ്വസിക്കാം അതായത് ക്രൈസ്തവന്റെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ പഴയ നിയമം പുതിയ നിയമവും തൗറാത്തും എന്ന് പറയുന്നു തൗറാത്ത് എന്ന് പറയുന്നത് തോറയും ഏവങ്കേലിയുനും ഈ തോറയും ശരി വെച്ചുകൊണ്ടാണ് ഞാൻ ഖുറാൻ ഇറക്കിയെന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് സൂറത്ത് അൽബക്കറെ പറയുന്നു അക്ബർ സാഹിബ് പറയാണ് ഈ തൗറാത്ത് ഈ ഏവെങ്കേലിയ അവസാന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം ആര് കൊടുത്താന്ന് അക്ബറിന് അറിയില്ല അള്ളാഹു പറയണത് ഞാൻ ശരിവെക്കുകയാണ് അതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് ഞാൻ ശരിവെക്കുന്നു അള്ളാഹ പറയുമ്പോൾ അക്ബറിന് വെളിവില്ല അപ്പൊ ഇവിടെ നോണം പറയുന്ന അക്ബർ ആണോ അള്ളാണോ എന്ന് അക്ബറും അള്ളായും കൂടെ ഇരുന്ന് തീരുമാനിക്കട്ടെ ഖുറാനിലെ നാലാമത്തെ സൂറ നാൽപ്പത്തിയേഴാമത്തെ ആയത് ഹേ വേദഗ്രന്ഥം നൽകപ്പെട്ടവരേ നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും കയ്യിലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ആ വേദഗ്രന്ഥമൊക്കെ മുഹമ്മദ് എനിക്ക് ഇന്ന് എഴുന്നൂറ് വർഷം മുതൽ ക്രോഡീകരിച്ച ബുക്കായിട്ട് കയ്യിലുള്ളതാണ് ആ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഖുറാൻ ഇറക്കിയെന്ന് അള്ളാ പറയുമ്പോൾ അയ്യോ അള്ളായെ അള്ളാക്ക് തെറ്റിപ്പോയി ആ വേദഗ്രന്ഥത്തിലെ വെളിപ്പാട് പുസ്തകം ഇറക്കി തരാന്ന് ആർക്കും അറിയില്ല എന്നൊക്കെ അക്ബർ സാഹിബ് ഇവിടെ നിന്ന് വെടി പൊട്ടിച്ചാൽ മണ്ണന്മാരായ മുസ്ലിങ്ങൾ ഇരുന്ന് ചിരിക്കും ബാക്കിയുള്ളവരെയൊക്കെ പരിഹസിച്ചും ചിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഖുറാനകെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ കൈവശം ഉണ്ടായിരുന്നു എ ഡി അറുന്നൂറുകളിൽ എ ഡി മുന്നൂറുകളിൽ ക്രോഢീകരിക്കപ്പെട്ട ബൈബിള് അതിന് ഇരുന്നൂറ് വർഷത്തിന് ശേഷം എ ഡി അറുന്നൂറുകളിൽ അല്ലെങ്കിൽ അതിന് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം എ ഡി അറുന്നൂറുകളിൽ യഹൂദന്മാരുടെയും ക്രൈസ്തവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബൈബിള് അത് സത്യം ഗ്രന്ഥമാണെന്ന് അള്ളാഹു തന്നെ പറഞ്ഞു സമ്മതിക്കേണ്ട ഗതികേട് ഈ മുഹമ്മദിന് ഉണ്ടായിട്ടുണ്ട് അത് ഖുറാനിലെ സൂറത്ത് അൽനിസയിലും നിസൈലും സൂറ അൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ബൈബിൾ മുഴുവൻ തിരുത്ത ണെന്ന് വാദിച്ച് തെളിയിക്കാൻ വേണ്ടി ഇമ്മാതിരെ അബദ്ധങ്ങളുമായിട്ട് വരുമ്പോൾ അതിനെ ചരിത്ര തെളിവോടുകൂടെ ഞങ്ങൾ ഖണ്ഡിക്കും എന്നുള്ളത് ഒരു ഇല്ലാതെ ഒരു ഡൌട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യം ഇതിന് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ചോട്രൂത്തിന്റെ ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇമ്മാതിരം മണ്ടം വീഡിയോകളും ക്രൈസ്തവ നിന്ന വീഡിയോകളും ഒക്കെ എടുത്തുകൊണ്ട് വല്ല ചവറ്റു ഹോട്ടലിൽ ഇടാൻ പറയുക അപ്പൊ ഞങ്ങളും ഒക്കെ ഇതൊക്കെ നടത്താം ഓക്കെ അപ്പൊ അതുകൊണ്ട് അക്ബർ സാഹിബിന് ഇന്നത്തെ പ്രോഗ്രാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ലൈവ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ